ഇതിഹാസങ്ങളെല്ലാം പെണ്ണിനെ പറ്റി, എണ്ണപ്പെട്ട കഥകൾ കവിതകൾ കലകൾ പെണ്ണിനെ പറ്റി, എഴുതപ്പെട്ട ഇതിഹാസങ്ങളെല്ലാം പെണ്ണിനെ പറ്റി, എണ്ണപ്പെട്ട കഥകൾ കവിതകൾ കലകൾ പെണ്ണിനെ പറ്റി, വരകൾ വാക്കുകൾ വർണ്ണങ്ങളാകെ പെണ്ണിനെ ചുറ്റിപ്പറ്റി, അത് വരച്ച് തീർത്തൊരു പാവം പുരുഷന് എവിടെയോ ലേശം തെറ്റി, വരകൾ വാക്കുകൾ വർണ്ണങ്ങളാകെ പെണ്ണിനെ ചുറ്റിപ്പറ്റി, അത് വരച്ച് തീർത്തൊരു പാവം പുരുഷന് എവിടെയോ ലേശം തെറ്റി. പെണ്ണിൻ കണ്ണീരാണി ഭൂമിയിൽ കടലായി മാറിയതത്രേ, പെണ്ണിനെ ദുഃഖം തീറ്റിക്കുന്നൊരു പുരുഷൻ ക്രൂരനത്രേ, പെണ്ണിൻ കണ്ണീരാണി ഭൂമിയിൽ കടലായി മാറിയതത്രേ, പെണ്ണിനെ ദുഃഖം തീറ്റിക്കുന്നൊരു പുരുഷൻ ക്രൂരനത്രേ, ചരിത്രമെതിലും പവിത്ര ചാരിത്രത്തിൻ സുവർണ ചിത്രം, ചരിത്രമിതു മറ്റൊരു പതിവ്രതയുടെ സാക്ഷാൽ സംഭവ ചിത്രം, ചരിത്രമെതിലും പവിത്ര ചാരിത്രത്തിൻ സുവർണ ചിത്രം, ചരിത്രമിതു മറ്റൊരു പതിവ്രതയുടെ സാക്ഷാൽ സംഭവ ചിത്രം, ഇതു സാക്ഷാൽ സംഭവ ചിത്രം, ഇതു സാക്ഷാൽ സംഭവ ചിത്രം, ഇതു സാക്ഷാൽ സംഭവ ചിത്രം. ആളുണ്ടോ? ആരാ? എന്താ വേണ്ടത്? എന്റെ പേര് ഉഗ്രൻ. ഉഗ്രനോ? ആ, ഇത്താത്ത ഉഗ്രു എന്ന് വിളിച്ചാ മതി. കണ്ടിട്ട് ഉഗ്രനായിട്ട് തോന്നണില്ലല്ലോ. പേരിൽ മാത്രമേ ഉഗ്രൻ ഉള്ളൂ. ഞാൻ ആളൊരു ലോല ഹൃദയനാ. അല്ല ലോല ഹൃദയ, നിനക്ക് ശരിയായ പേരൊന്നും ഇല്ലേ? ഉണ്ടായിരുന്നു, ഞാൻ തന്നെ മറന്നുപോയി. ഇപ്പോ ഓരോ ദിവസവും നാട്ടുകാർ പുതിയ പുതിയ പേരിട്ടോണ്ടിരിക്കുക. ഒറിജിനൽ പേരെന്താണെന്നറിയാൻ റേഷൻ കാർഡ് നോക്കണം. ഞാനൊരു തമാശക്കാരൻ കൂടിയാണേ. നിന്റെ മുഖത്തും പെരുമാറ്റത്തിലൊക്കെ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. കണ്ടോ, എനിക്കിത് കിട്ടണം. എല്ലാം വെട്ടി തുറന്ന് പറയുന്ന നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ജീവിക്കാൻ വേണ്ടിയാണ് താത്ത, കക്കാനും പിടിച്ചു പറിക്കാനാണോ ഞാൻ വന്നത്? പുസ്തകം വിൽക്കാനല്ലേ? പുസ്തക വായനയിലൂടെയല്ലേ സമൂഹത്തിന്റെ പുനഃസൃഷ്ടി സാധ്യമാവുന്നത്? ഇത്താത്തക്കറിയോ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, നപ്പോളിയൻ ബോണപ്പാർട്ട്, ഇബിന് ബത്തൂത്ത, മംഗൾ പാണ്ഡെ, താന്തിയ തോപ്പി, ഗാന്ധിജി, ഇറാത്തോസെനീസ്, ഔറംഗസീബ്, മൗലാന അബുൽ കലാം ആസാദ്, മദർ തെരേസ തുടങ്ങിയ നൂറുകണക്കിന് മഹാന്മാരെ ഈ ലോകത്തിന് സംഭാവനയായി ലഭിച്ചതെങ്ങനെ? പുസ്തക വായനയിലൂടെ. ഇത്താത്തയെ കണ്ടാലറിയാം നല്ലോണം വായിക്കുന്ന കൂട്ടത്തിലാണെന്ന്. സോപ്പിംഗ് ഒന്നും വേണ്ട, പുസ്തകങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ച് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ഏതൊക്കെ പുസ്തകങ്ങളാണെന്ന് വെച്ചാൽ കാണിക്ക്. താങ്ക് യു. ദാമ്പത്യ ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ സങ്കല്പങ്ങൾ, ദാമ്പത്യം ഇന്നലെ ഇന്ന് നാളെ, ദമ്പതികൾക്കൊരു പിന്തുണ, നവദമ്പതികളെ നിങ്ങൾക്ക് മംഗളാശംസകൾ, ഭർത്താവിനെ ഒതുക്കാനുള്ള 101 കുറുക്കു വഴികൾ, പൂന്തിങ്കളാകുന്നു ഭാര്യ, ദമ്പതികളെ ഇതിലെ ഇതിലെ ഭർത്താവ്. ഇതൊക്കെ എന്ത് പുസ്തകങ്ങളാ? അറ്റുപോകുന്ന കണ്ണികളെ വിളക്കി യോജിപ്പിക്കാനുള്ള ഒറ്റമൂലികളാ. പ്രശ്ന സങ്കീർണങ്ങളായ ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകളാണല്ലോ നമ്മുടെ വീടിന്റെ. ഈ പുസ്തകങ്ങളൊക്കെ വേഗം വാരി ബാഗിട്. അപ്പോ ഈ പുസ്തകങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. വിഷമിക്കേണ്ട, ഏറ്റവും പുതിയൊരു പുസ്തകമുണ്ട്. വില അല്പം കൂടുതലായതുകൊണ്ടാണ് പുറത്തെടുക്കാതിരുന്നത്. ഇതാ, ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും. 645 രൂപ വിലയുള്ള പുസ്തകമാണ് ഇപ്പോൾ പ്രീ പബ്ലിക്കേഷൻ നിരക്കിൽ 325 രൂപക്ക് നൽകുന്നത്. ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള പുസ്തകമാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഒരാഴ്ച കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ഈ പുസ്തകം. ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഇവിടെ പുസ്തകങ്ങളൊന്നും തൽക്കാലം വേണ്ട. ജീവിക്കാൻ വേണ്ടിയാണ് വല്ല പുസ്തക കച്ചവടം നടത്തണമെങ്കിൽ മനുഷ്യന് ഉപകാരമുള്ള പുസ്തകം വിറ്റൂടെ? ഇത്താ
ഉപകാരമുള്ള വേറൊരു പുസ്തകമുണ്ട്. എന്റെ തെരഞ്ഞെടുത്ത് ആയിരത്തൊന്ന് പോയോ? അല്ലെങ്കിലും ഞാൻ ഇവിടെ കൂടാൻ വന്നതല്ല. ഓ, എന്തൊരു സാധനം! വായിക്കാൻ അറിയില്ല, എന്നിട്ട് എന്റെ അടുത്ത് വലിയ ആളാവുക. ഇയാളെല്ലാ പരീക്ഷക്കും തോറ്റുപോട്ടെ. ഇനി ചായ എടുക്കാൻ നിൽക്കണ്ട, ഞാൻ പോയി. എന്താണോ വേണ്ടത്? താനേതാ? അയ്യാ ഉഗ്രൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം കണ്ടാൽ അറിയാം എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. മാത്രമല്ല ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താൻ എന്തോന്ന് കുന്ത മനസ്സിലാക്കി എന്നാ പറയുന്നത്? അതെ, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അല്ലറ ചില്ലറ വഴക്കും വക്കാണൊക്കെ പതിവാ. പക്ഷെ അത് തുടരാൻ പാടില്ല. എന്നാൽ മിക്ക ദമ്പതികളും കാലാകാലവും വഴക്ക. എന്താ കാരണം? അറിവില്ലായ്മ, ഗുരുതരമായ അറിവില്ലായ്മ. അറിവ് വായനയിലൂടെ നേടണം. ദാ ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചേ. ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും. ഈ പുസ്തകം വാങ്ങി രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യ്. ഇനിയെങ്കിലും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ആസ്വദിക്കൂ. ഞങ്ങൾ പുസ്തകം വായിക്കാതെ തന്നെ ജീവിതം ഉഷാറായിക്കോളാം. പോരെ? പോരാ, ഒരു പുസ്തകം വാങ്ങണം. ജീവിതം ഉഷാറാക്കാമെന്നൊക്കെ നിങ്ങൾ ഇന്ന് പറയും, നാളെ വീണ്ടും പഴയ പടി ആവർത്തിക്കും. ഇയാളോടല്ലേ പുസ്തകം വേണ്ടാന്ന് പറഞ്ഞത്? സ്ത്രീകളോട് അഭിപ്രായം ചോദിച്ചില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഇവിടെ ഇരിക്കുമ്പോഴാ ഒരു അഭിപ്രായം. നീ ഇവിടുന്ന് പോകുന്നു അതോ ഇവിടുന്ന് പിടിച്ചെടുക്കണോ? വേണ്ട, പിടിച്ചെടുക്കണ്ട. അല്ലാതെ തന്നെ ഞാൻ ഇവിടുന്ന് പോണില്ല. ആരും പുസ്തകം വാങ്ങാതെ ഞാനങ്ങനെ ജീവിക്കും? കക്കാനും പിടിച്ചു പറിക്കാനും ഞാൻ ശീലിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ, കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യ, പുര നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് പിഞ്ചു മക്കൾ, ഏത് നിമിഷവും മതം പൊട്ടാറായി നിൽക്കുന്ന മാതാപിതാക്കൾ, ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയുമായി ഞാൻ വരുമെന്ന് കരുതി അനന്തതയിലേക്ക് കണ്ണു നട്ട് ഇതി കർത്തവ്യ മൂഢരായിരിക്കുന്ന അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? പറയൂ, പുസ്തകം ആരും വാങ്ങുന്നില്ലെന്ന് പറയണോ? പറയൂ. എന്താടോ പുസ്തകത്തിന്റെ വില? 400 രൂപ. ഏ, 400 രൂപ? അത് കുറെ ഓവറാ. ഏ, ഓവറോ സാറേ? 645 രൂപ വിലയുള്ള പുസ്തകമാണിത്. കൂടുതൽ തർക്കിക്കാതെ ഇതൊന്നും അങ്ങോട്ട് പിടിച്ചേ. അല്ലെങ്കിൽ അല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും? വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ വീണ്ടും വിളിച്ചു പറഞ്ഞു കരയും. അവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. എല്ലാവർക്കും വായിച്ച് രസിക്കാൻ പറ്റുന്ന വേറൊരു പുസ്തകമുണ്ട്. 30 രൂപയെ വരെയുള്ളൂ. ഞാൻ എഴുതിയതാ. ഇതാ എൻ്റെ തെരഞ്ഞെടുത്ത 1001 പോഴത്തങ്ങൾ. ഇതും കൂടി കൂട്ടത്തിൽ കിടക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വേരോടെ പറിച്ചെടുത്ത് പച്ചയായി ചിത്രീകരിച്ചതാ. എടോ, തന്റെ കീടബാധ എടുക്കുന്നത് ആവശ്യം ഉണ്ടായിട്ടല്ല, തന്റെ ശല്യം കൊണ്ടാ. അടി ഓക്കെ പിടിച്ചേ. ദീർഘ സുമംഗലി ഭവ. വേണോ? വേണ്ടേ. എനിക്കിഷ്ടായി. അടി എന്തിനാ ആവശ്യമില്ലാതെ ഇത് വാങ്ങിയത്? ആ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടണ്ടേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വളരെ സുഖാണിക്ക, എല്ലാരും സ്കൂളിൽ പോയി, ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അത് സാരല്ല, ഓരോട് ഞാൻ രാത്രി സംസാരിക്കാം. ആ പിന്നെ നിന്റെ വിശേഷങ്ങൾ പറയ്. എന്താ, അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ലക്ക. ഒന്നും വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ആ പിന്നെ സഹായത്തിന് വരുന്ന ആ പെണ്ണ് പോയിട്ടൊന്നുമില്ലല്ലോ? ആ വീട്ടുപണിയൊക്കെ അതിനെ കൊണ്ട് എന്നെ ചെയ്യിച്ചാൽ മതി. വീട്ടിലെ ഭാരം വേറി നീ വെറുതെ ക്ഷീണിക്കണ്ട. പിന്നെ കാശിന് വല്ല അത്യാവശ്യമുണ്ടോ? ഏ, അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഞാനതങ്ങനെ പറയാന്ന് വിഷമിച്ചിരിക്കുന്നു. എന്തേ പറഞ്ഞോ, നിനക്ക് എന്നോടല്ലാണ്ട് വേറെ ആരോടാ പറയാനുള്ളത്? എത്ര വേണ്ടേ? 10,000 വേണം. ഞാൻ എന്നാൾ പറഞ്ഞില്ലായിരുന്നോ എന്റെ അമ്മായിയുടെ മകളുടെ ഹൗസ് മാവിൻ, അതിന് നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആയിക്കോട്ടെ, കാശ് ഉടനെ അയച്ചുതരാ. പോരെ. ആ അപ്പോഴേ ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പൊ ഓഫീസിൽ പോകുന്ന വഴിയാ. മക്കളൊക്കെ അന്വേഷണം പറയട്ടോ. ആ ഓക്കെ. ആ
ശരി. ഗൾഫിൽ നിന്ന് മൂപ്പരാ വിളിച്ചത്. ആ മനസ്സിലായി. മൂപ്പരോട് ഇനി അടുത്തൊന്നും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. മാസാമാസം മുടങ്ങാതെ കാശാച്ചെന്നാ പോരെ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, ഒരു 10,000 അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അയക്കുന്നാ പറഞ്ഞത്. നാളെ ബാങ്കിൽ നിന്ന് എടുക്കാം. നല്ലൊരു നുണ പറഞ്ഞിട്ടാ. അതൊന്നും സാരല്ല, വെറുതെ അല്ലല്ലോ, കടമായിട്ടല്ലേ. കടം കടമെന്ന് പറഞ്ഞിട്ട് എത്രയപ്പോ വാങ്ങിയെന്ന് അറിയോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങള് കോൺട്രാക്ടർമാരുടെ അവസ്ഥയത്, ചില സമയത്ത് ലക്ഷങ്ങൾ ഒരുമിച്ച് വരും, ചിലപ്പോ ഒറ്റ കാശുണ്ടാവില്ല. ഇപ്പൊ ഞാൻ അല്പം ടൈറ്റിലാ, അതുകൊണ്ടാ തന്നോട് ചോദിച്ചത്. ആ പ്രയാസാണെങ്കിൽ വേണ്ട. ഏയ്, ഒരു പ്രയാസവും ഇല്ല. അല്ല, താനെന്നോട് കണക്ക് പറഞ്ഞതുകൊണ്ട്. അതൊന്നും കാര്യാക്കണ്ട, ഞാൻ സീരിയസ് ആയി പറഞ്ഞതൊന്നല്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടി. അല്ല, എത്ര മണിക്കാ ബാങ്കിലേക്ക് വരുന്നത്? നാളെ രാവിലെ ഒരു 10 മണിക്ക് ഇവിടെ ഇറങ്ങും. ആ ഞാൻ ബാങ്കിലേക്ക് വരാം. വേണ്ട വേണ്ട, അവിടുന്ന് ആരെങ്കിലും കണ്ടാലേ. കണ്ടാൽ എന്താ, എനിക്കാരെയും പേടിയില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ട്. ന്യൂസേ, ഒരു മിനിറ്റ് കൊണ്ട് ഗൾഫിലെത്തും. എത്തട്ടെ, ഏറി വന്നാൽ അയാൾ തന്നെ ഒഴിവാക്കും. പക്ഷേ തനിക്ക് ഞാനുണ്ടാവും. അയാളോട് പോകാൻ പറ. ഇപ്പൊ തന്നെ നിങ്ങൾ അങ്ങോട്ടുള്ള വരവ് അയൽവക്കത്തൊക്കെ ചർച്ചയായിട്ടുണ്ട്. വീടിന്റെ ചില റിപ്പയർ പണിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വരുന്നാണെന്ന് പറഞ്ഞാ മതി. എന്ന് എസ്റ്റിമേറ്റോ? എല്ലാരും പൊട്ടമാരാന്നാ വിചാരം. എനിക്കാരെയും പേടിയില്ല. പിന്നെ ആ തള്ള വരുന്നുണ്ട്, നിങ്ങൾ എവിടെ കണ്ട കുഴപ്പാവും. പോയിക്കോ പോയിക്കോ. തള്ള കേറി വരാൻ കണ്ട നേരം. അതെ, ആ വി ഐ പി പാസിനാണെങ്കിൽ 500 റിയാല് തന്നെ വരും. ആ അത് വരും. പാസ് എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കാം, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാം, പിന്നെ സ്റ്റേജിന്റെ മുന്നിൽ ഇരുന്ന പരിപാടി കൂടെ. ഞാൻ പറഞ്ഞു വെച്ചാല് അത് ഈ ഭക്ഷണത്തിന് അത്രയൊന്നും വരില്ല. അത് കാര്യം ശരി തന്നെ. പിന്നെ ഈ നാട്ടിൽ നിന്ന് സിനിമാക്കാരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന്. ആ അതെ അതെ, ആയിക്കോടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആലോചിക്കും നിങ്ങള്. ആ പൈസ മുഴുവൻ അഡ്വാൻസ് വേണ്ടി വരും. പാസൊക്കെ എന്റെ കൈ തന്നെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ. പാട്ട് കേൾക്കാൻ ഒരു ടിക്കറ്റ് എടുത്ത് കയറണോ? ഒരു കാസറ്റ് വാങ്ങി കേട്ടാ പോരെ. പിന്നെ മിമിക്സ് പരേഡിൽ ഉണ്ടാ ഞാനൊരു ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടി നീ ത്യാഗമൊന്നും ചെയ്യണ്ട. സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഗാനമേളയും മിമിക്സ് പരേഡും ആയതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കൂടി ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. നീ 50 റിയാലും എടുക്ക മോനെ. എന്നാ പിടി. ഇപ്പൊ തന്നെ വേണോ? വേണം, ഇല്ലെങ്കി നാളെ നീയൊക്കെ കാലു മാറും. പോരട്ടെ. അസരം ഭായി, 50 റിയാല് വരുന്ന വെള്ളിയാഴ്ചയാണ് ഗാനമേളയും മിമിക്സ് പരേഡും. പോടാ പോടാ. സോറി, കലാവാസനയില്ലാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ലാട്ട. അല്ലെങ്കിലും അതൊക്കെ കണ്ടാസ്വദിക്കണമെങ്കിൽ ഒരു യോഗം വേണം. നീയൊക്കെ ജീവിതം വായിച്ചു തീർക്കും. നിങ്ങളൊക്കെ മധുവിനെ കണ്ടു പഠിക്കൽ. മോനെ മധു, നീ 50 റിയാലും എടുക്ക മോനെ. ഈ പരിപാടിയിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഞാനായിട്ട് മാറി നിൽക്കുന്നില്ല. താങ്ക് യു. പക്ഷേ അബ്ബാസ് കേം ഒരു ടിക്കറ്റ് എടുക്കണം. അബ്ബാസ് കാ ടിക്കറ്റ് എടുക്കണമെങ്കിലേ കൊളംബോ വഴി കരിപ്പൂരിലേക്ക് വിമാനം മലർന്നു പറക്കണം. നീയേ അബ്ബാസ്കാർ ഒരുമാതിരി ആക്കരുത്. എന്തോ നാട്, എല്ലാരും കൂടി ഒരുമാതിരി. അബ്ബാസ്കാ, വരുന്ന വെള്ളിയാഴ്ചയാണല്ലോ നമ്മുടെ ഗാനമേളയും മിമിക്സ് പരേഡും. നമ്മുടെ അല്ല, സിനിമാക്കാരുടെ ഗാനമേളയും മിമിക്രി. ശരിയാണ്, പക്ഷേ നമ്മളാണല്ലോ അതൊന്ന് വിജയിപ്പിച്ചെടുക്കേണ്ടത്. മാത്രമല്ല, ഇവരെയൊക്കെ ഒന്ന് നേരിൽ കാണാൻ കിട്ടുന്ന അവസരമുണ്ടല്ലോ, അത് നമ്മളായിട്ട് കളഞ്ഞു കുടിക്കുന്നത്. നീയൊക്കെ അല്ലാതെ തന്നെ ഒന്ന് കുളിച്ച് കണ്ടാ മതിയായിരുന്നു. മതി 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 മതി, ആരും അങ്ങനെ ഓവറാവണ്ട. അബ്ബാസ് അങ്ങനെ പറഞ്ഞുവെങ്കിലും നമ്മളുടെ എല്ലാവരുടെയും കൂട്ടസന്തോഷത്തിൽ പങ്കുചേരുന്നതിനായി ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും. മോനെ,
ഞാൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവ പറഞ്ഞ പോലെ വിമാനം കൊളംബോ വഴി മലർന്നു പറക്കണം. നാടോട്ടാക്ക പാടവും പറമ്പും വാങ്ങിയിട്ട മുതലാളിമാർക്ക പിശുക്ക് കൂടുതൽ. അതേടാ, ഞാൻ പിശുക്കനായ മുതലാളിയാ. നാട്ടില് പാടവും പറമ്പും വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ രാവും പകലും വിശ്രമില്ലാതെ അധ്വാനിച്ചിട്ടാ. അല്ലാതെ ക്യാഷ് കൗണ്ടറിൽ നിന്ന് റിയാല് വലിച്ചുണ്ടാക്കിയിട്ടോ ബാങ്കിൽ അടക്കാതെന്ന പണവുമായി മുങ്ങിയിട്ടോ അല്ല. അത് പറഞ്ഞ് നിങ്ങൾ എന്താ എന്നെ നോക്കുന്നേ? നിങ്ങൾ നോട്ടം കണ്ടാ തോന്നു ഞാൻ ഇതിനു മുമ്പ് പണപ്പെട്ടിയുമായി മുങ്ങിയിട്ടുണ്ടെന്ന്. പറഞ്ഞ പോലെ പണപ്പെട്ടിയുമായി മുങ്ങുന്ന കാര്യം പറഞ്ഞ് നിങ്ങൾ ഇവനെ നോക്കിയത് തീരെ ശരിയായില്ല. ഇവൻ ക്യാഷ് കൗണ്ടറിൽ നിന്ന് റിയാല് വലിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം കൂടി അബ്ബാസ്ക മുൻകൂട്ടി പറഞ്ഞതാണ്. ആ വിഷയത്തിമ പിടിച്ച് ഇനി ആരും തൂങ്ങണ്ട. കുമ്പളം കട്ടവനെ തപ്പി നോക്കിയാൽ അറിയാം. അപ്പോ ടിക്കറ്റിന്റെ കാര്യം? താരങ്ങളുടെ സിനിമാറ്റിക് ഡാൻസും മിമിക്രിക്കാരുടെ വളിഞ്ഞ കോമഡിയും കാണാൻ ഈ മരുഭൂമിയിൽ അധ്വാനിച്ച കാശ് തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം നാട്ടിലുള്ള നാളത്തൊരു ജീവിതം, അതിനുവേണ്ടിയാ ഞാൻ ഇവിടെ അധ്വാനിക്കുന്നത്. അല്ലെങ്കിലും നമ്മൾ പ്രവാസികൾ എന്തൊരു വിഡ്ഢികളാ. കാശ് ഭാരാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേജ് ഷോക്ക് ടിക്കറ്റ് എടുത്ത് അവരുടെ പാട്ടിനൊപ്പിച്ച് തുള്ളിച്ചാടി കളിക്കുക. അതിൻ്റെ സി ഡി കാണുന്ന നാട്ടുകാർക്ക് മുമ്പിൽ നമ്മൾ ആറു ബോറന്മാരാണെന്ന് കാണിച്ചു കൊടുക്കുക. ഈ വരുന്ന ഗായകരെല്ലാം സ്റ്റേജിൽ ശരിക്കും പാടുന്നുണ്ടെന്നാ നിങ്ങളെ വിചാരം? ട്രാക്കിലല്ലേ പാട്ട്? അതുകൊണ്ട് ഈ പരിപാടിക്ക് തൽക്കാലം ഞാനും വരുന്നില്ല. അപ്പോഴേ ആ 50 റിയാൽ ഇങ്ങോട്ട് തന്നേക്ക്. എന്റെ കുടുംബത്തിന് 4 ദിവസം പട്ടിണി ഇല്ലാതെ കഴിയാൻ ആ 50 റിയാൽ മതി. ഇപ്പോഴാ എനിക്കതിന്റെ വിഡ്ഢിത്തം മനസ്സിലായത്. സാറല്ല, എന്റെ 50 റിയാല് സൗകര്യം പോലെ നിന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ എടുത്തോളാം. ഈ ടിക്കറ്റ് നിന്റെ പോക്കറ്റിൽ ഉണ്ടാവും. നിങ്ങളൊക്കെ വന്നില്ലെങ്കിൽ എനിക്കൊരു ചൊക്കില്ല. ഈ റൂമിലുള്ള 4 ലോക്കലുകൾ വിചാരിച്ചാലൊന്നും ഈ പ്രോഗ്രാം സൂപ്പി തോൽക്കൂല. പ്രവാസികൾക്കിടയിൽ ആയിരക്കണക്കിന് മന്ദബുദ്ധികൾ പല റൂമിലും ഉണ്ട്. ഈ ടിക്കറ്റ് ഞാൻ അവിടെ ചെന്ന് പിടിപ്പിച്ചോളാം. വല്ല നല്ല കാര്യം ചെയ്യാൻ നോക്കടാ. നീ മിണ്ടരുത്. ഈ റൂമിലേക്ക് താമസം മാറ്റിയ ശേഷം അല്ല നീയൊക്കെ വലിയ നല്ലവനായത്? അതെ, പണ്ട് ഞാൻ മഹാപോക്കായിരുന്നു. അതുകൊണ്ടായിരുന്നടാ നീയൊക്കെ കൊണ്ടുവന്നിരുന്ന ടിക്കറ്റ് ഞാൻ എടുത്തിരുന്നത്. ഈ റൂമിൽ വന്നതിന് ശേഷമാ ഞാനൊരു മര്യാദക്കാരനായത്. അത് നിന്നെ കണ്ടിട്ടല്ല, ഈ റൂമിലെ വേറെ ചിലരെ കണ്ട് പഠിച്ചിട്ടാ. ഓ, ഒരു മര്യാദക്കാരൻ ഇങ്ങോട്ട് മാറണം. വല്ലവനും ഇങ്ങോട്ട് താടം. ടിക്കറ്റ് എടുക്കാത്തവനെ അങ്ങനെ പോസ്റ്റ് ഓഫീസ് ചോദിക്കണ്ട. ആ പരാതികൾ. അതിനിടക്ക് ആരോ അബ്ബാസ്കെ മുതലാളി എന്ന് വിളിച്ചത് ശരിയായില്ല എന്നൊരഭിപ്രായം എനിക്കുണ്ട്. അതെന്താ? അല്ല, വാങ്ങിയ പാടവും പറമ്പും പലതും അങ്ങേരുടെ ഭാര്യയുടെ പേരിലാണല്ലോ. അതെ, അതിന് നിനക്കെന്താ ചേതം? എനിക്കൊന്നുമില്ലേ. എന്നാലേ ഇടക്കിടക്കാ സുവിശേഷം ഇവിടെ വളമടന്നില്ല. ദയവു ചെയ്ത് രണ്ടാളും ഒന്ന് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. ഞാനാണോ തുടങ്ങിയത്? ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഇവന് കണ്ടുകൂടാ, അത് തന്നെ. എന്നാ പിന്നെ ആ വീടും കൂടി ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാൻ അബ്ബാസ്ക സ്നേഹം തികയട്ടെ. വേണ്ടി വന്നാ അതും ചെയ്യും. കാരണം ഈ ലോകത്തെ ഏറ്റവും വലുത് എനിക്ക് അവളാ. എന്റെ 3 പൊന്നു മക്കളുടെ ഉമ്മയവൾ. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് 5-8 കൊല്ലായിട്ട് മക്കളുണ്ടാവാത്ത നിനക്ക് ആ സ്നേഹബന്ധത്തെ കുറിച്ച് പറഞ്ഞാ മനസ്സിലാവും. മതി മതി, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും സമാധാനം പിരിഞ്ഞു പോണം. ആ എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോടേ. ഇങ്ങേരെ കൊണ്ടൊന്ന് പിടിപ്പിക്കാം. എന്താ ഒരു വിഷമം? എല്ലാ ഫീലിങ്സും നമുക്ക് മാറ്റാം, എൻജോയ് ചെയ്യാം. ഈ ടിക്കറ്റ് നിനക്ക്. എന്താ അത്? ഗാനമേളയും മിമിക്സ് പരേഡും. എന്നാ? അടുത്ത വെള്ളിയാഴ്ച. എവിടെ വെച്ചിട്ടാ? ദോഹ സ്റ്റേഡിയത്തിൽ. ആരൊക്കെ വരുന്നേ? മിമിക്രിക്കാരും സിനിമാക്കാരും. ഗാൻമേള ഉണ്ടാ? ഇണ്ടേ. ആ നന്നായി. അപ്പൊ ഈ ഫീലിങ്സ് ഒക്കെ മാറുക. മാറുന്നേ. എൻജോയ് ചെയ്യാലോ. ഓ, എൻജോയ് ചെയ്യാം. എന്നാ ഒരു കാര്യം ചെയ്യ്, 2 ടിക്കറ്റ് ഇങ്ങോട്ട് താ.
ഇവിടെ വെച്ചോളൂ. ഇപ്പൊ തന്നെ ഇക്കിപ്പെടുത്തല്ലേ. ആ അപ്പൊ പൊക്കോളൂ, ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കോളാം. അല്ല ടിക്കറ്റിന്റെ കാശ്. അപ്പോഴേ ഞാൻ പറഞ്ഞത് കേട്ടില്ലാന്നുണ്ടോ? ടിക്കറ്റിന്റെ കാശ്. കാശോ? എന്ത് കാശ്? ടിക്കറ്റിന്റെ. അത് കാശിനാ? പിന്നെ ഫീലിങ്സ് മാറ്റാനല്ലേ. ഇയാൾ എന്നെ കൊണ്ട് വാങ്ങിക്കും കാശിനാ? താൻ പനിയേ പൊക്കിയേ. തൻ്റെ അല്ല, പിന്നെ തൻ്റെ അല്ലടോ എന്റെ പനിയൻ. ആ ടിക്കറ്റ് അവിടെ ഉണ്ടാ, ആ ടിക്കറ്റ് അങ്ങെടുത്ത്. ആ ഇനി പൊക്കോളൂ. അല്ല പൊക്കോളൂ, പൊക്കോളൂന്ന്. ഒന്ന് കിടക്കും, ഒന്ന് കിടക്ക. എന്താ? അതെ നേരത്തെ പറഞ്ഞ വി ഐ പി പാസ് ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് വേണം. വി ഐ പി പാസാ? നീയൊക്കെ എന്ത് വി ഐ പി ആടാ? ഈ കാശ് കൊടുത്താൽ കിട്ടുന്ന വി ഐ പി പാസ് അല്ലേ, അത് മതി. മുമ്പിൽ ഇരുന്നാ മതി. പാസൊക്കെ തരാം, പക്ഷേ 500 റിയാൽ വരും. 500 റിയാലോ? അത് ഓവറാ. ഒരു 400 റിയാൽ തരാം. 400 റിയാലോ? 500 റിയാലിവിടെ ആള് ക്യൂവാ? വി ഐ പികളുടെ കൂടെ ഫ്രണ്ടിലിരിക്ക. സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ടില്ല, തൊട്ട് തൊട്ടില്ല എന്ന ലെവലിലിരിക്ക. പിന്നെ കോട്ട് ഇടണം, എന്റെ മാനം കളയരുത്. 500 റിയാൽ കുറച്ച് ഓവറാ, എന്നാലും എനിക്കൊരു പാസ് വേണം. പക്ഷെ ആരോട് പറയരുത്. ഏയ് പിന്നെ നീ വൈകുന്നേരം കാശിലിടേക്ക് വെച്ചോ, ഞാൻ പാസുമായിട്ട് വരാം. ചെല്ല് ചെല്ല് ചെല്ല്. എന്തിനാ 5-6 എണ്ണം യവനെ പോലത്തെ ഒന്ന് പോരേ. വല്യേത്താ, വല്യേത്താ. ഓ ആരാ? ആ ഈ ഇപ്പൊ ഇങ്ങോട്ടുള്ള വരവൊക്കെ കുറച്ചുമില്ലടി. ഏയ് അങ്ങനൊന്നുമില്ല, ഇങ്ങോട്ട് ഇറങ്ങണം എന്ന് എപ്പോഴും വിചാരിക്കും, അപ്പൊ എന്തെങ്കിലും ഒരു തിരക്കും ഉണ്ടാവും. അതൊന്നല്ല, ഈ ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം എനിക്ക് നന്നായി അറിയാം. എനിക്ക് വയസ്സ് കുറച്ചായെങ്കിലും ബുദ്ധിക്ക് അന്തക്കേടൊന്നുമില്ല. പക്ഷേ ഈയൊക്കെയാണോ പറഞ്ഞ് നന്നാക്കേണ്ടത്? ഞാൻ പറയാത്തോണ്ടാണോ? പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓക്കെ, ഇപ്പോൾ എന്നോട് ഇഷ്ടക്കേട് കൂടിയെന്നല്ലാതെ അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇഷ്ടക്കേട് കൂടിക്കോട്ടെ, എന്നാലും ഉള്ളിലൊരു പേടി ബാക്കി ഉണ്ടാവുമല്ലോ. മോശക്കാരാണെന്ന് വെച്ച് ഒഴിച്ചിട്ടല്ലേ പിന്നെ തിരുത്താൻ കഴിയൂല. നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ അവളോട്? ഞാൻ ഇവിടുത്തെ വേലക്കാരത്തെയാ, അതനക്കറിയൂലേ. എന്നിട്ട് ഞാനൊരിക്കലും സംഗതി അങ്ങോട്ട് പറഞ്ഞ് ഓള് ഇന്നക്കൊള്ളങ്ങണ്ട് ചാടി കളിച്ചിട്ട് ഇനി പറയാനൊന്നും ബാക്കിയില്ല. ഒരു വയസ്സായ തള്ളയാണെന്ന വില പോലെ ഓൾ എന്നോട് കാണിച്ചില്ല. ഇപ്പൊ എങ്ങോട്ടാ അവള് പോയത്? ബാങ്കിക്ക്. പുതിയാപ്പിള എന്നല്ല പൈസ അയച്ചിക്കണ്, അതെടുക്കാൻ പോയതാ. ഇനിയിപ്പ ആ പൈസ ആ എരപ്പന് കൊടുക്കും. പൈസ കൊടുക്കേ? അന്റെ അടുത്ത് വല്ല കഥയുണ്ടോ? ആ ചങ്ങായ ഓളടുത്തുനിന്നേ പൈസ പറ്റിച്ചു പോയേന് ഒരു കണക്കുമില്ല. ഇന്നാളോ എനിക്ക് 2 വള ഉരിക്കൊടുത്തോള് വിൽക്കാന്. അനക്ക് കേക്കണോ? ഏതോ ഒരു പറമ്പിന്റെ ആധാരം ഓനക്കും വേണ്ടി ബാങ്കില് പണയത്തില്ല. സുബ്ഹാനല്ലാ. ഓളെ കണ്ണിലെ ഞാൻ കണ്ണും ചെവിയില്ലാത്തൊരു പൊട്ടത്തെയാണെങ്കിലും ഫോണിലൂടെയുള്ള കുസൂസ് പറിച്ചിലിന്നേ ഞാൻ മനസ്സിലാക്കിയത് ഇതൊക്കെ. ഇപ്പൊ ആ വാഹന ഇവിടെ കേറി വരാനും തുടങ്ങി. അപ്പൊ പിന്നൊക്കെ നേരിട്ട് കേൾക്കാനും വിധിയുണ്ടായി. ആ പാവ അബ്ബാസ് ഗൾഫില് കിടന്ന് പെണ്ണുങ്ങള് കുട്ടികള് എന്ന് കരുതി ചാവുക. ആ പൈസേന്റെ വില ഓക്ക് അറിയുന്നെങ്കില് അനാവശ്യമായിട്ട് ഒരു ഉറുപ്പ് ചെലവാക്കുക. ഇനിയിപ്പോ ഗൾഫിൽ നിന്ന് വരുമ്പോ ഈ പൊരവിടെ ഉണ്ടെങ്കിലായി, ബാക്കി മുഴുവനും മറ്റോ കൊണ്ടാവും ഉറപ്പാ. കാര്യങ്ങൾ ഇത്രക്ക് ഗുരുതരായതൊന്നും ഞാൻ അറിഞ്ഞില്ല വല്യത്ത. നിങ്ങൾക്ക് എന്നോടൊന്ന് പറയായിരുന്നു. എന്നിട്ട് വേണം ഏഷനെ കൂട്ടി എന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കേ. അല്ലെങ്കിൽ തന്നെ അബ്ബാസിന്റെ നിർബന്ധം കൊണ്ടാ എന്നെ ഇവിടെ നിർത്തണത്. ഓക്ക് എന്നെ ഇവിടെ നിർത്തിക്കോണ്ടെന്നൊന്നുമില്ല. പിന്നെ നിന്റെ തെറ്റപ്പൊരയിലും തീ മൂട്ടണ്ട മാളെ.
ബാസ്ക ദാരി മധുവോ കേറി ഇങ്ങോട്ട്. മുന്നിൽ തന്നെ ചാടിയല്ലോ. നിന്റെ മുന്നിലല്ലേ. ഇനിയിപ്പോ എങ്ങോട്ടാ? ഒരു സ്ഥലം കൂടി ഉണ്ട്. നീ എങ്ങോട്ടാ? ഞാൻ റൂമിലേക്കാ. എനിക്ക് നിങ്ങളെ പോലെ ഓടാനുള്ള ആരോഗ്യമില്ലല്ലോ. പിന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള ശമ്പളം ഇപ്പോൾ ഉള്ള ജോലി നിന്ന് കിട്ടുന്നുണ്ട്. ഒരല്പം വിശ്രമവും വേണ്ടേ? വിശ്രമിക്കണം വിശ്രമിക്കണം. ഞാൻ പിന്നെ ഗൾഫിൽ ജോലി ചെയ്യാൻ വന്നതുകൊണ്ട് പകലത്തെ വിശ്രമം വേണ്ടാന്ന് വെച്ചതാ. രാത്രിയാണല്ലോ യഥാർത്ഥ വിശ്രമം. ഉറങ്ങുമ്പോ ഞാൻ അതിൽ അങ്ങ് തൃപ്തി അടഞ്ഞു. അത്ര തന്നെ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിൽ എനിക്കിട്ടൊരു താങ്ങുണ്ടല്ലോ. അത് നിനക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ സമാധാനായി. അതാ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ ഒന്നും നിർത്തണം. ഞാൻ അവിടെ ഇറങ്ങും. അവിടെ ആ റൈറ്റില്. ഓക്കെ അവിടെ തന്നെ. നിർത്ത്. ഓക്കെ എന്നാ പിന്നെ മധു പറഞ്ഞതുപോലെ. ഇതൊരു പുതിയ കേന്ദ്രമാണല്ലോ ബാസ്ക. എന്താ ജോലി? ഇതങ്ങനെ സ്ഥിരമുള്ളതൊന്നുമല്ല. ഒരു 50 റിയാലിന്റെ വകുപ്പുണ്ട്. അത്ര തന്നെ. നടക്കട്ടെ നടക്കട്ടെ. ഇയാളുടെ ഒരു കാര്യം. आपके लब पे कभी अपना भी नाम आया था शोख नजरों से. बस का इले ഞാൻ പോർത്താ ഷോപ്പിലാ. നിങ്ങൾ എവിടെ ഉള്ളത്? ഓക്കെ അവിടെ നിന്നുള്ള പാർക്കിംഗിൽ അൽഫർദാന മുമ്പിൽ ആ പാർക്കിംഗിൽ നിന്നോളൂ. ഞാൻ വരും. ഇതൊന്നും ഇല്ല. ഓക്കെ ബസ്ക. ഓക്കെ എത്രയായി? 8 റിയാല്. സോറി.
മധു കാത്തു മുഷിഞ്ഞാ. നീ അടുത്തവിടെ ഉണ്ടെങ്കിലേ ഒരുമിച്ച് റൂമിൽ പോവാന്ന് ചോദിച്ചിട്ടാ ഞാൻ വിളിച്ചത്. തേടിയ വള്ളി കാലിൽ ചുറ്റിന്ന് പറഞ്ഞ പോലെ നീ ഇതാ അവിടെ തന്നെ വാ. ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ? ഇന്ന് എന്താന്നറിയില്ല, ഒരു പനിക്കാൻ വരുന്നത് പോലെ. ഒന്ന് വിശ്രമിക്കണം. എവിടെ വണ്ടി? വണ്ടി ഇതവിടെ തന്നെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വിശ്രമമില്ലാതെ ഓടി നടന്ന് സമ്പാദിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പം എന്തുണ്ടായി? പലതും ഉണ്ടായി. 15 വർഷം കൊണ്ടേ ഞാൻ എനിക്കും എൻ്റെ മക്കൾക്കും ഭാര്യക്കും സുഖമായി കഴിഞ്ഞുകൂടാനുള്ള വക ഓടിപ്പാഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നാട്ടിപ്പോയാൽ ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല. എൻ്റെ മധു, ഇനിയുള്ള കാലം പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്ത് ഭാര്യയും മക്കളും ഒത്ത് സുഖമായി കഴിഞ്ഞുകൂടണം. അതാണ് ശരിക്കുള്ള ജീവിതം. നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാൻ പണമുണ്ടാക്കാൻ ആർത്തി കാണിച്ച് ഓടി നടക്കുകയാണ്. പക്ഷേ ഞാൻ നാട് തിരിച്ചു പിടിക്കാൻ ഓടുകയാണ്. 30-40 വർഷം ഗൾഫിൽ ജീവിച്ചിട്ടും നാട്ടിൽ ചെന്ന് വിശ്രമ ജീവിതം നയിക്കാൻ കഴിയാത്ത 100 കണക്കിന് ഗൾഫുകാരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ യാഥാർത്ഥ്യമാണ് ഇങ്ങനെ വിശ്രമമില്ലാതെ ഓടാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതൊക്കെ പോട്ടെ, നിന്റെ കാഴ്ചപ്പാടിൽ എനിക്കിപ്പോൾ എത്ര പ്രായം കാണും? 50-53. ഓ, സമാധാനമായി. 2 വയസ്സ് കുറഞ്ഞു കിട്ടിയല്ലോ. പലരും എനിക്ക് 55 വയസ്സാണ് നിശ്ചയിച്ചത്. ശരിക്ക് പറഞ്ഞാൽ എനിക്ക് 46 വയസ്സേ ആയിട്ടുള്ളൂ. നീ നേരത്തെ പറഞ്ഞതുപോലെ വിശ്രമമില്ലാത്ത ഈ ഓട്ടം കൊണ്ട് കിട്ടിയതാണ് ഈ നരയും കശൻ്റെയും ഒക്കെ. അതുകൊണ്ട് ഈ ഓട്ടം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനിയുള്ള കാലം ഭാര്യയും മക്കളും ഒത്ത് കളിയും ചിരിയും ഒക്കെ ആയി ജീവിച്ചു തീർക്കണം. അടുത്ത മാസം പുറപ്പെടുക. അടുത്ത മാസം? അതെ. ഇതെന്തോ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? ലീവ് പാസ്സായ ശേഷം ഉറപ്പ് പറയാമെന്ന് കരുതി. അബ്ബാസ്ക ഇത്രയും പറഞ്ഞപ്പോൾ ഭാര്യ മക്കളോടൊത്ത് നാട്ടിലുള്ളൊരു ജീവിതം ഞാനും സ്വപ്നം കണ്ടുപോവുകയാണ്. ആ സ്വപ്നം എന്നും കാരണം അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും വേണം. കിട്ടുന്നതൊക്കെ ദൂർത്തടിച്ചിരുന്ന നിന്നെ ഒരു മനുഷ്യനാക്കിയത് ഞാനാണെന്ന് നീ എപ്പോഴും പുകഴ്ത്തി പറയാനുള്ളത് കൊണ്ട് പറയുകയാണ്. ജോലി കഴിഞ്ഞ് കിട്ടുന്ന ബാക്കി സമയങ്ങളിൽ മറ്റെന്തെങ്കിലും പാർട്ട് ടൈമിൽ ഏർപ്പെടുക. വെറുതെ ഇവിടെ ഗൾഫിൽ ഒഴിവ് സമയങ്ങളിൽ മുഴുവൻ ഉറങ്ങി തീർത്ത് എന്തിനാണ് ഇവിടെ നരകിക്കുന്നത്? അബ്ബാസ്ക പോയാ ഞാൻ ശരിക്കും ഒറ്റപ്പെടും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി അതിന്റെ പേരും പറഞ്ഞ് നീ നിന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത്. ആ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അത് ഞാൻ പണ്ടേ അബ്ബാസ്ക വാക്ക് തന്നതല്ലേ. മതി, എനിക്കത് കേട്ടാ മതി. നീ പറയുമ്പോഴൊക്കെ പറിക്കാൻ നീ വേറെ ആളോക്കണം. നിങ്ങൾക്ക് ശരിക്കും അറിയില്ല? അത് ശരിയാ, അത് മുന്നറിയായിരുന്നെങ്കിൽ നിന്റെ ചങ്ക് ഞാൻ കലക്കും. അയ്യോ അല്ലോ, അയ്യോ അയ്യോ, അത്രക്കായോ അവിടെ നിൽക്കായ. ബാക്കി ഞാൻ വൈകുന്നേരം വന്നിട്ട് കാണിച്ചേടി. വൈകുന്നേരം ധൈര്യം ഓടിച്ചിട്ട് പിടിക്കണേ. ആരും കണ്ടിട്ടില്ല. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇന്ന് രണ്ടാരൊന്ന് ഞാൻ തീരുമാനിക്കും. ഇങ്ങോട്ട് വാ. കർത്താവെ, ഞാൻ മടുത്തു. ഇയാളെ തല്ലാനേ എനിക്ക് സമയമുള്ളൂ. അടിക്കരുത്, ഞാൻ കള്ളനല്ല, ഉഗ്രൻ. ചേച്ചി ഇതങ്ങോട്ട് പിടിച്ചേ. ഇനി എവിടെ പോയിരുന്നാട്ടെ? ഓടി ഓടി ക്ഷീണിച്ചതല്ലേ. ചെല്ല്. അടി. ആ, അല്ല, താൻ ആരാ? എന്തിനാ ഇവിടെ വന്നത്? പറയുമ്പോ ഒന്നും തോന്നരുത്, ഞാനിവിടെ വരുമ്പോൾ ചേച്ചിയും ചേട്ടനും നല്ല അംഗം പട്ട. ഓ, എന്താ ചേച്ചിയുടെ ഒരു പെർഫോമൻസ്! എന്താണ് ഒരു ഡയലോഗ്! ചേട്ടൻ ഓടുന്ന ഓട്ടം കണ്ട് ഞാനൊരുപാട് ചിരിച്ചുപോയി. അതൊക്കെ പോട്ടെ, എന്താ ചേച്ചി പ്രശ്നം? ഓ, അതിവിടെ എന്നും പതിവാ. എന്റെ ദൈവമേ, എന്നും വഴക്കോ? മോശം ചേച്ചി, വളരെ മോശം. എന്നും വഴക്കടിക്കുന്ന വീട്ടിൽ ഐശ്വര്യം കടന്നു വരില്ല. ഒന്നുകൂടി നന്നായി പെരുമാറാൻ ശ്രമിക്കൂ. നീ പറയാ തന്നെ നന്നായി പെരുമാറുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറും. ഓ, എന്തൊരു കഷ്ടം. എന്നിട്ട്
ഇന്ന് ഞാൻ ചെരവെടുത്ത് ശരിക്കും പെരുമാറി. എന്റെ ദൈവമേ, ആ ഓട്ടമാ നീ കണ്ടത്? അങ്ങനെ പെരുമാറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, സ്നേഹാദരവോടെ സൽസ്വഭാവത്തോടെ പെരുമാറുന്ന കാര്യമാ പറഞ്ഞത്. അങ്ങനെ കോണുമ്പോ തന്നെ എനിക്ക് കലിയ അമ്മ അതിന് കയ്യിലിരിപ്പ അയാൾക്ക്. ഓഹോ ചേച്ചി, ഈ പുസ്തകം പിടിച്ചേ. ഇതെന്തിനാ? ഇതേ, ഭർത്താവിനെ എങ്ങനെ നിലക്ക് നിർത്താം എന്ന് വിശദീകരിച്ചു തരുന്ന ഒരു ഉത്തമ പുസ്തകമാണ്. ഭർത്താവ് സദാസമയം ഭാര്യയുമായി വഴക്കടിക്കാറുണ്ടോ? അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഇടം കണ്ടിട്ട് നോക്കാറുണ്ടോ? ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തെ കുറ്റം പറയാറുണ്ടോ? ഈനാമ്പേച്ചി, മരമാക്രി എന്നീ വിശിഷ്ട പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യാറുണ്ടോ? മരണ വീട്ടിലേക്ക് പോകുമ്പോൾ പുതിയ സാരി വാങ്ങിത്തരാൻ പറഞ്ഞാൽ കേൾക്കാത്ത പോലെ അഭിനയിക്കാറുണ്ടോ? ഫാഷൻ ഒപ്പിച്ച് പുതിയ ആഭരണങ്ങൾ വാങ്ങിത്തരാൻ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താറുണ്ടോ? ഭാര്യയുടെ അപ്പനും അമ്മക്കും ഇട്ട് തെറി വിളിക്കാറുണ്ടോ? സീരിയൽ കാണുന്നതിനിടയ്ക്ക് ചാനൽ മാറ്റി മാറ്റി ഭാര്യയുടെ ക്ഷമ പരീക്ഷിക്കാറുണ്ടോ? തുടങ്ങിയ 501 ഭർത്തൃദോഷങ്ങൾക്കുള്ള പരിഹാരക്രിയ അടങ്ങിയ ഉത്തമ പുസ്തകമാണ് ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും. ഈ പുസ്തകം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വായിക്കണം. എന്നിട്ട് ഭർത്താവിനെതിരിലുള്ള പോയിന്റ് വരുമ്പോൾ അതൊന്നുകൂടി ഉറക്കെ വായിക്കാം. ശേഷം ഭർത്താവിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കണം. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ വീട് സ്വർഗമാവും, സ്വർഗം. ദാ ചേച്ചി, ഐശ്വര്യമായി ഈ പുസ്തകം അങ്ങോട്ട് വാങ്ങിയാട്ടെ. എന്താ ഇതിന്റെ വില? 645 രൂപ. എന്തൊരു വില! ചേച്ചി ആയതുകൊണ്ട് 500 രൂപ തന്നാ മതി, എനിക്ക് ലാഭം വേണ്ട. ചേച്ചിയുടെ കുടുംബ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാ മതി. 500 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയെന്ന് അങ്ങേര അറിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് വായിക്കാൻ ഞാനുണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ അയാൾ എന്നെ തലക്കടിച്ചു കൊല്ലും. അത്രയ്ക്ക് പേര് കേട്ട പിശുക്കനാന്റെ കെട്ടിയോൻ. പിശുക്കൻ എന്ന് പറഞ്ഞ ഏതാണ്ട് എത്ര പേരും അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന് കേട്ടിട്ടില്ലേ? അത് ശരി, അത് ചേച്ചിയുടെ കെട്ടിയവനാണല്ലേ. എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യ്, ആദ്യം ഈ പേജ് മുതൽ വായിക്കണം. 1 മണിക്കൂർ കൊണ്ട് പിശുക്ക് കുറ്റിപ്പുറം പാലം കടക്കും. എന്നാ പിന്നെ വൈകണ്ട, ചേച്ചി പോയി കാശെടുത്തു കൊണ്ടുവാ. താങ്ക് യു. എന്താ, എന്ത് വേണം? ചേട്ടാ, ഞാനൊരു പുസ്തക കച്ചവടക്കാരനാ. അതെന്തിനാ അവിടെ എന്നോട് പറയുന്നത്? എനിക്ക് കടല വറക്കുന്ന ജോലിയൊന്നുമില്ല. കടല വറക്കുന്ന ജോലിയോ? അതെ, അവർക്കല്ലേ പുസ്തകങ്ങളുടെ ആവശ്യം ഉണ്ടാവുള്ളൂ, എനിക്കെന്തിനാടോ പുസ്തകം. ചേട്ടാ, ഇതെന്ത് പുസ്തകമാണെന്നാ വിചാരിച്ചത്? വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സ്വസ്ഥത വേണോ? എങ്കിൽ ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും എന്ന ഒരു പുസ്തകം വാങ്ങി ഭാര്യയെ അടുത്തിരുത്തി വായിച്ചു കൊടുക്ക്. നാളെ മുതൽ ഭാര്യ നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടും. ഒന്നും വായിക്കാതെ തന്നെ ഭാര്യ എന്നെ സ്നേഹം കൊണ്ട് മൂടാറുണ്ട്. രാവിലെ തന്നെ ഭാര്യ സ്നേഹം കൊണ്ട് മൂടിയപ്പോ ചേട്ടന് ഓടുന്ന ഓട്ടം ഞാൻ കണ്ടതാ. നീ എങ്ങനെയാണ് കണ്ടത്? ഞാനവിടെ പുസ്തകം വിൽക്കാൻ വന്നിരുന്നു, പക്ഷെ സാഹചര്യം തടി കേടാവുന്ന പരുവമായതുകൊണ്ട് പതുക്കെ സ്ഥലം വിട്ടു. എന്തിനാ ചേട്ടാ ഇങ്ങനെ ഭാര്യയുടെ ചവിട്ടും കൊണ്ട് കഴുകുന്നത്? കിഴങ്ങൻ, അത് തന്നെ രാവിലെ ചേച്ചി ചേട്ടനിട്ട് ചാർത്തത് ഞാൻ കേട്ടു. ദൈവേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ നിർത്തി. എന്താ പ്രശ്നം? മുതലാളിന്റെ അടുത്ത് ആരോ വന്നിട്ടുണ്ടല്ലോ. ചേട്ടാ, ചേട്ടന് ഭാര്യയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ടായിട്ട് എന്താ, ആ താടകയ്ക്കേ തോന്നണ്ടേ? അത് ശരി. എന്നാലേ ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചേ. നിങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ആ കാട്ടുമാക്കാൻ, അവളെ ഒരു മനുഷ്യ സ്ത്രീയാക്കി തരും ഈ പുസ്തകം. പൂമുക വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന് കേട്ടിട്ടില്ലേ? അത് ചേട്ടന്റെ വീട്ടിൽ പുലർന്നു കാണും. ഒരു പുസ്തകം വായിച്ചിട്ട് എന്റെ ഭാര്യ പൂന്തിങ്കളാവുന്ന് ഞാൻ വിശ്വസിക്കണില്ല. വിശ്വസിക്കണം. ചേട്ടൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ടാണ് ഭാര്യ സ്വീകരിക്കാറ്? കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി തരാതെ സീരിയൽ കണ്ടിരിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് സാരിയും ആഭരണങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ശല്യം ചെയ്യാറുണ്ടോ? എടോ കേങ്ങ, അരമാക്രി, മൊച്ച, ഞൗഞ്ഞി തുടങ്ങിയ വിശിഷ്ട പദപ്രയോഗങ്ങൾ നടത്തി ആദരിക്കാറുണ്ടോ? അതിഥികളുടെ മുമ്പിൽ വെച്ച് ഭാര്യ നിങ്ങളെ കൊച്ചാക്കാറുണ്ടോ? നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങളറിയാതെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് കടത്താറുണ്ടോ? നിങ്ങളുടെ പേഴ്സിൽ നിന്നും പണം അടിച്ചു മാറ്റാറുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ മുഖം വീർപ്പിച്ചും ഭാര്യയുടെ ബന്ധുക്കൾ വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചുമാണോ സ്വീകരിക്കാറ്? ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇത്ര കാലവും നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് നിങ്ങൾ എനിക്ക് എന്താണ് തന്നത് മനുഷ്യന്ന് ഇടക്കിടയ്ക്ക് ചോദിക്കാറുണ്ടോ? ആ മതി 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 മതി, അവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര നിസാരം.
എത്ര കഠിന സ്വഭാവക്കാരെയും പളുങ്കു പോലെ ശുദ്ധരാക്കുന്ന ഒരു പുസ്തകമാണിത്. ഒന്ന് വാങ്ങ്, എന്നിട്ട് ഭാര്യയെ അടുത്തിരുത്തി രണ്ടുപേരും കൂടി വായിക്ക്. എന്നിട്ട് ഭാര്യയ്ക്കെതിരിലുള്ള പരാമർശം വരുമ്പോൾ അതൊരു രണ്ടോ മൂന്നോ വട്ടം വായിക്കുക. എന്നിട്ട് പതുക്കെ ഇടം കണ്ടിട്ട് നോക്കുക. ഉദാഹരണത്തിന് ഇതാ, ഈ പേജ് മറിക്കുക, എന്നിട്ട് ഉറക്കെ വായിക്കുക. ചില ഭാര്യമാർക്ക് ചൊറിത്തവളയുടെ സ്വഭാവമാണ്. ഭർത്താവ് ക്ഷീണിതനായി കയറി വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന രീതി കണ്ടാൽ ചങ്കിന് കുത്തിപ്പിടിച്ച് നാക്ക് പറിച്ചെടുത്ത് പട്ടിക്കെറിഞ്ഞു കൊടുത്തു പോകും. പക്ഷേ ഭർത്താക്കന്മാർ പൊതുവെ നിർമ്മല ഹൃദയരും നിസ്വാർത്ഥ മതികളും നിരക്ഷര കുച്ചികളുമായതിനാൽ എല്ലാം ക്ഷമിക്കാറാണ് പതിവ്. ദാ ഇത്രയും വായിച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടം ഒന്ന് കാണിച്ച്. ചച്ച ഇങ്ങനെ കാണിക്ക്. വളരെ നന്നായിട്ടുണ്ട്. ഇനി ഭർത്താവിനെതിരെ, അതായത് ചേട്ടനെതിരെയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ കോട്ടുവായിട്ടും ചുമച്ചും അഡ്ജസ്റ്റ് ചെയ്തോളണം. അത്തരം പരാമർശങ്ങൾ വരുന്ന പേജുകൾ ആദ്യം തന്നെ കീറിക്കളയുന്ന നല്ലതാണ്. ഓക്കെ, ഇനിയെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം. പുസ്തകത്തിന് എന്താ വില? 645 രൂപയാണ് മുഖവില. റൊക്കം പണമാണെങ്കിൽ 400 രൂപക്കാണ് കൊടുക്കുന്നത്. ഏ, 400 രൂപയെ? പുസ്തകമൊന്നും വേണ്ട, വേ സ്ഥലം പെട്ടോ. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്താ ഛേദം? ഈ പുസ്തകേ ആളുകൾ ചോദിച്ച് നടക്കുക. കിഴങ്ങാന്നുള്ള വിളി ദിവസവും ഭാര്യയുടെ വായിൽ നിന്ന് കേൾക്കാനായിരിക്കും ചേട്ടൻ്റെ വിധി. ചേട്ടൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 10,000 രൂപ കൊടുത്തെങ്കിൽ വാങ്ങുമായിരുന്നു ഈ പുസ്തകം. നിങ്ങൾ അനുഭവിച്ചോ? എടോ, നീ വില ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്. വിലയിലൊരു മാറ്റവുമില്ല. വേണമെങ്കിൽ എൻ്റെ വക ഒരു കോംപ്ലിമെൻ്റ് തരാം. ദാ ഈ പുസ്തകം ഞാൻ തന്നെ എഴുതിയതാ. എൻ്റെ തിരഞ്ഞെടുത്ത 1001 പോഴത്തങ്ങൾ, എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ വേരോടെ പറിച്ചെടുത്ത് പച്ചയായി ചിത്രീകരിച്ച ഒരു പുസ്തകമാണിത്. ഇത് മാതൃയാക്കി ചേട്ടന് വേണമെങ്കിൽ സ്വന്തം അനുഭവങ്ങൾ വെച്ച് എൻ്റെ തെരഞ്ഞെടുത്ത 1001 പോഴത്തങ്ങൾ എന്ന ഉത്തമ കൃതി രചിക്കാം. ഏതായാലും പുസ്തകം കേട്. ഇതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ സ്വഭാവം മാറിയില്ലെങ്കിലേ നിന്നെ ഞാൻ കൊല്ലും. നോ ഡൗട്ട്. ഡോഗ്സ് ടെയിൽ 12,000 ഇയേഴ്സ് പുട്ട് ഇൻസൈഡ് എ PVC പൈപ്പ് നോട്ട് കം ഔട്ട് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. എന്നുവെച്ചാൽ ഇന്ത്യയിൽ ഒരു സ്ത്രീക്കും ഇത് വായിച്ചാൽ നന്നാവാതിരിക്കാൻ കഴിയില്ല എന്നർത്ഥം. ദാ പിടിച്ചേ, ഒരു 400 രൂപ എടുത്തേ. പോയത്തൊന്നും എനിക്ക് വേണ്ട. എന്താ മുതലാളിയുടെ പ്രശ്നം? ഏതാണ് അയാൾ? അയാളെ കൈകാര്യം ചെയ്യണോ? ഇവിടെ ഒരു പ്രശ്നമില്ല, എല്ലാരും പോയട്ടെ. അങ്ങനെ ഞങ്ങൾ പോവില്ല. മുതലാളിയെ ദ്രോഹിച്ച അവനെ ഞങ്ങൾ തട്ടും. എന്നേരും ദ്രോഹിച്ചില്ല, നിങ്ങൾ പോയി പണിയെടുക്കടാ. മുതലാളി എന്തോ മറിഞ്ഞു വെങ്ങുന്നുണ്ടെന്ന്. പോ, ഞാൻ 5 വരെ എണ്ണതിന് മുമ്പ് പോയി പണി തുടങ്ങിയില്ലെങ്കിലേ ഒരെണ്ണത്തിന് ഇന്ന് കൂലിയല്ല. 1, 2, 3. എന്നോടാ കളി. ഓ, കുറച്ചേരാ തണലത്ത് നിൽക്കാന്ന് വെച്ചാ അതിനോ കാലം അവിടെ സമ്മതിക്കില്ല. കഴിഞ്ഞതൊക്കെ മറന്ന് ഇന്ന് മുതൽ പുതിയൊരു ജീവിതം ആരംഭിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തിനാ വെറുതെ അവളുടെ കയ്യിൽ നിന്ന് എന്നും ഇങ്ങനെ ചോദിച്ച് വാങ്ങുന്നത്? അവൾക്കും വേണ്ടേ ഒരു വിശ്രമൊക്കെ. ഇടേ, നീ ഒന്നിങ്ങോട് വാ. എന്താ? ഇന്നിന് വീട്ടുപണികളൊന്നും വേണ്ട, നീ ഇങ്ങോട്ട് വാ. അത് തന്നെയാണ് ഞാനും പറയാനിരിക്കുന്നത്. ഏ, നിന്റെ പ്ലാൻ എന്താ? അതൊക്കെയുണ്ട്. ആദ്യം നിങ്ങളുടെ പ്ലാൻ എന്താണ്? എല്ലാം ഞാൻ പറയാം, നീ ഇങ്ങോട്ട് വാ. നിന്നെ കാണാനാ ഞാൻ നേരത്തെ മടങ്ങിയത്. നീ വന്നൊന്ന് ഇവിടെ ഇരിക്കി, നമുക്കേ ഈ പുസ്തകം ഒന്ന് വായിക്കാം. അതിനു മുൻപ് ഈ പുസ്തകം ഒന്ന് വായിക്കാം. രണ്ടും ഒരേ പുസ്തകമാണല്ലോ. ആഹാ, എന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും വിലപിടിപ്പൾ പുസ്തകം നീ വാങ്ങിയത്. മാറയോന്തേ, ജീവിതത്തിൽ പത്രം പോലും വായിക്കാത്ത നിങ്ങൾ ഈ പുസ്തകം വാങ്ങിയത് എന്നെ നന്നാക്കാറല്ലേ കഴുക? അതേടി, നിന്റെയും മരമോന്താ ഒരിക്കലെങ്കിലും തെളിഞ്ഞു കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി.
ഇത് കേട്ടോ, ഭർത്താവിനെ കാണുമ്പോൾ കഷായം കുടിച്ച മുഖവുമായി നിൽക്കുന്ന ഭാര്യയെ രണ്ട് കണ്ണിലും മുളകുപൊടി തേച്ച് പറമ്പിലൂടെ ഓടിച്ചിട്ട് തല്ലി പരുവപ്പെടുത്തേണ്ടി വന്നേക്കും. ആഹാ, എന്നാൽ ഇത് കേട്ടോ, എനിക്കെതിരാണെങ്കിൽ പേജ് കീറിക്കളയും ഞാൻ. ഭാര്യയുടെ അവകാശങ്ങളെ പറ്റി അത് നീ എന്നെ പഠിപ്പിക്കണ്ട. ഭർത്താവ് ബോധനാകാതെ ബോധവാനാകേണ്ടതുണ്ട്. അത് പള്ളി പറഞ്ഞാൽ മതി. തന്റെ സുഖ സൗകര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന ഭർത്താവിനെ പൂവിട്ട് പൂജിക്കണം. അല്ല പിന്നെ കാലിൽ കെട്ടി പൊതിരെ തല്ലിയിട്ടെങ്കിലും ഒരു മനുഷ്യനാക്കാൻ ശ്രമിക്കേണ്ടി വന്നേക്കും. നിനക്കെന്നെ മുക്കാലി കെട്ടി അടിക്കണല്ലേ. ആഹാ, അത്രക്കായോ? എന്താ ചേട്ടാ ഇത്? എത്ര കാലായി ഇത് തുടങ്ങിയിട്ട്? ഒന്നും ഇല്ലെങ്കിലും അയൽപ്പക്കത്തെ ആളുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? പുറത്തില്ലോലൊക്കെ ഇത് കേട്ടാലേ ഇതിന്റെ കുറച്ചിലാർക്കാ? നിങ്ങക്കെന്നെ. ഇനിയെങ്കിലും ഈ വഴക്കൊക്കെ നിർത്ത് ചേച്ചി. പതിവ്രതയും ദുർമേധസ്സുകാരനുമായ ഇങ്ങനത്തെ ഭർത്താവിനെ കിട്ടിയതിൽ ചേച്ചി ദൈവത്തെ സ്തുതിക്കണം. അതുപോലെ ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം, ഈ ചേച്ചി ഒരു പാവം നപുംസകമാണ്. മൂക്കിൽ വിരലിട്ടാൽ പോലും കടിക്കാത്ത ഒരു പാവം നരഭോജി. ഇവളെ എന്ത് നപുംസകം? ഞാനാ നപുംസകം? ഇവളെ നിരപരാധിയാ, ഏത് സമയത്തും എന്നെ ഓടിക്കുന്ന മഹാനിരപരാധി. ഇനി അതൊക്കെ മറക്കണമെന്നാ ഞാൻ പറയുന്നത്. എല്ലാം ഞാൻ മറക്കാം, പക്ഷെ ആ പുസ്തക വിൽപ്പനക്കാരണ്ടല്ലോ അവനെ ഞാൻ മറക്കൂല. അവനെ എന്റെ കയ്യിൽ കിട്ടിയാണല്ലോ. ആ ജമീലത്ത, അകത്തേ കയറി വരി, ഞാൻ ചായ ഉണ്ടാക്ക. ചായ ഇപ്പൊ അങ്ങോട്ട് കുടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ നിന്നോടൊരു ഉപകാരം ചോദിക്കാൻ വന്നത്. എന്താ ജമീലത്ത? എനിക്ക് ഒരു 5000 രൂപ വായ്പ വേണം, 2 ആഴ്ച കഴിഞ്ഞിട്ട് തരാം. അതിപ്പോ അത്രയ്ക്ക് വലിയൊരു സംഖ്യ എന്റെ അടുത്തില്ലല്ലോ. എത്രയാ ഉള്ളത്? 1000 താഴെ കാണും. അത് ഞാൻ വിശ്വസിക്കില്ല, കാരണം നീ ഇന്നലെ ബാങ്കിലേക്കാ പോയെന്ന് എനിക്കറിയാം. തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയിട്ടാവും. ഏയ്, അങ്ങനെയൊന്നുമില്ല, നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തരണതും വാങ്ങണതും. എന്നാ പിന്നെ ബാങ്കിൽ നിന്നെടുത്ത കാശ് എനിക്കിതാ, ഒരു അത്യാവശ്യത്തിന്. അത് പിന്നെ ഞാൻ മതി, അത് കേൾക്കാനാ ഇത്രയും നേരം ഞാൻ ചോദിച്ചത്. എനിക്ക് കാശിനാവശ്യമായിട്ടല്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? എന്താന്ന് ഞാൻ വളച്ചു കെട്ടി പറഞ്ഞു. നീയാണെങ്കിൽ മനസ്സിലാകാത്ത പോലെ ഭാവിച്ചും കുറെ സമയം കളഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. മാത്രമല്ല, ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നും എന്റെ വരവ് കണ്ടപ്പോ തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്നാ പറ, എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ അവസ്ഥ എന്താന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങളൊക്കെ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കേണ്ട സാഹചര്യം നീ ഉണ്ടാക്കുന്നു എന്ന് പറയും. ആ കോൺട്രാക്ടർ എന്തിനാ ഇവിടെ വരുന്നത്? അയാൾ നിന്റെ ആരാ? അയാളെ പറ്റി നിനക്ക് എന്തറിയാം? അയാൾക്ക് നീ കൊടുക്കുന്ന കാശ് എവിടുന്നാ കിട്ടുന്നതെന്ന് നിനക്കറിയോ? അതിലെ 1 രൂപയിലും അബ്ബാസുക്കന്റെ വേർപ്പിന്റെ മണമില്ലേ നിസ? ജമീലത്ത, ഞാനത് വെറുതെ കൊടുക്കുന്നതല്ല, കടമായിട്ട് കൊടുക്കുന്നതാ. കടം കൊടുക്കാൻ അയാൾ നിന്റെ ആരാണെന്ന് കൂടി എനിക്ക് പറഞ്ഞു മനസ്സിലാക്കിത്താ. അയാൾക്ക് കാശിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എത്ര ആണുങ്ങളുണ്ട്, അവരോട് ചോദിച്ചൂടെ? നിന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ മാത്രം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നീ അയാൾക്ക് കൊടുത്ത കാശ് മുഴുവൻ തിരിച്ചു വാങ്ങണം. മേലിൽ ഈ വഴിക്ക് വരരുതെന്ന് നീ തുറന്നു പറയണം. മോളെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക, നീ പഴയ അനീസിയാവണം. നീ വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള എന്റെ വീട്ടിലേക്ക് നീ ഒന്ന് വന്നിട്ട് ആഴ്ചകളായി. അതുപോട്ടെ, നിന്റെ സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ നിനക്കിപ്പോ ആവുന്നില്ല. ഒക്കെ പോട്ടെ, നിനക്കും മക്കൾക്കും വേണ്ടി ഒരു മനുഷ്യൻ മരുഭൂമി കടന്നുരുകുന്നത് നിനക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ആ മനുഷ്യൻ ഇത്രയും കാലം ഇതൊന്നും അറിയാത്തത് പടച്ചോനൊരു മറയിട്ടത് കൊണ്ടാ. നിന്റെ മനസ്സിൽ ധാരാളം നന്മകൾ അവശേഷിക്കുന്നു എന്ന കാരണം കൊണ്ട്. ആ നന്മകൾ എന്നാണോ നിന്നിൽ നിന്നില്ലാതാവണത്, അന്ന് പടച്ചോൻ ആ മറയും നീക്കിക്കളയും. അത് നീ സൂക്ഷിക്കണം. Thank you.
ആളില്ലാത്ത റൂമിൽ രാത്രിയിൽ ലൈറ്റ് വേണ്ട, പോയി ഓഫ് ആക്ക. ഡീ നീ മിണ്ടാതെ വായിച്ചോ. എന്താ മോനെ കാര്യം? ഒന്നുമില്ലമ്മ, ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞതാ. ഓ അത്രേ ഉള്ളൂ. മോൻ കിടന്നു, ഇനി രാവിലെ എഴുതാം. ഏ ഇത് രാവിലെ എഴുതിയാലൊന്നും ശരിയാവൂലമ്മ. അതെന്താ അങ്ങനെ? ഇത് വളരെ നിശബ്ദമായി ആലോചിച്ച് എഴുതേണ്ടതാണ്. എന്നാലും പറയേ, കേക്കട്ടെ. മലയാള പ്രബന്ധം, വിഷയം മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു? മുകുന്ദൻ സാറിന്റെ വിഷയ. നാളെ രണ്ടാമത്തെ പീരീഡ് ഇത് മേശപ്പുറത്ത് വെച്ചിട്ടില്ലെങ്കിൽ മീശ വിറപ്പിച്ചൊരു നോട്ടുണ്ടാവും. എന്റെ അമ്മോ, എന്നിട്ട് എഴുതി തീരാറായോ? ആ ഒരു പേജും കൂടി ഉണ്ട്. മോൻ എഴുതിയെടുത്തോളൊന്ന് വായിച്ച് ഉമ്മ കേക്കട്ടെ. ഏ ഇതങ്ങനൊന്നും വായിക്കാൻ പറ്റൂലമ്മ. ശരി, മോൻ ബാക്കിയും കൂടെ അങ്ങ് എഴുതിക്കോ. ഞാൻ പോയി ഉറങ്ങട്ടെ. ആ ശരി. മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു? ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഉപ്പ ഗൾഫിലാണ്. 2 വർഷത്തിൽ 2 മാസമാണ് ഉപ്പ എൻ്റെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉപ്പയിൽ നിന്നും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഉമ്മയിൽ നിന്നാണ് ഞാൻ പല നല്ല ഗുണങ്ങളും പഠിക്കുന്നത്. മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഗുരുനാഥന്മാരെ എങ്ങനെ പരിഗണിക്കണം, അതിഥികളെ എങ്ങനെ ആദരിക്കണം, പ്രായമുള്ളവരോട് എങ്ങനെ പെരുമാറണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഉപ്പ ഗൾഫിൽ നിന്നയക്കുന്ന പണത്തിൻ്റെ വില എനിക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് തന്നെ വെള്ളം, കറണ്ട് തുടങ്ങിയവയുടെ പോലും ഉപയോഗത്തിൽ വരുന്ന ദൂരത്തൊഴിവാക്കാൻ ഉമ്മയുടെ പരിശീലനം ഏറെ സഹായിച്ചു. മറ്റുള്ളവരെ അനുകരിച്ച് ജീവിതം വികൃതമാക്കുന്നതിന് പകരം സ്വന്തമായൊരു ജീവിതശൈലി വളർത്തിയെടുക്കാൻ പരിശീലിപ്പിച്ചത് ഉമ്മയായിരുന്നു. ഉമ്മ ഞങ്ങൾക്ക് എല്ലാമാണ്. ഉപ്പ നാട്ടിലില്ലാത്ത കുറവ് പോലും ഉമ്മ ഞങ്ങളെ അറിയിക്കാറില്ല. ഫാഷൻ ഡ്രസ്സുകൾ മാറി മാറി ധരിച്ചു മറ്റുള്ളവർക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് പകരം പഠനത്തിൽ മുന്നേറി ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടുവേണം സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ എന്ന് ഉമ്മ പലപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഉമ്മയുടെ മകനായി ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്.
വാലേക്കും അസ്സലാം. എന്താ ഇപ്പൊ പതി തെറ്റിച്ചുകൊണ്ട് നേരത്തെ ഒരു വിളി? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നമില്ല, എല്ലാം നിലക്കും റാഹത്താണ്. അല്ല, ഈ ആഴ്ചയിൽ തന്നെ രണ്ട് വിളി വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തോ വിഷമമുണ്ടായിട്ടുണ്ടെന്ന്. ഈ ലോകത്ത് എനിക്ക് മാത്രം ഇപ്പം വിഷമമില്ലാന്ന് തോന്നണത്. അതെന്താ അങ്ങനെ? നമ്മുടെ മോനെഴുതിയ മലയാള പ്രബന്ധം കണ്ട് മനസ്സ് നിറഞ്ഞു പോയേക്ക. മലയാള പ്രബന്ധോ? എന്താ നീ പറയണത്? സ്കൂളിലെ മലയാള മാഷ് കുട്ടിയെ കൊടുത്ത പ്രബന്ധത്തെ പറ്റി ഞാൻ പറയണത്. വിഷയം എന്താണെന്ന് കേക്കറിയോ? മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു എന്ന്. അവൻ എഴുതിയത് കണ്ട് സന്തോഷം കൊണ്ട് എന്റെ കണ്ണു നിറഞ്ഞു പോയിക്ക. അതാ ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ വിളിച്ചത്. ആഹാ, നീ സസ്പെൻസ് ഇടാതെ അവൻ എന്താ എഴുതിയെന്ന് വായിക്ക്, ഞാനും കൂടി ഒന്ന് കേക്കട്ടെ. ഓർമ്മ വച്ച കാലം മുതൽ എന്റെ ഉപ്പ ഗൾഫിലാണ്. 2 വർഷത്തിൽ 2 മാസമാണ് ഉപ്പ എന്റെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉപ്പയിൽ നിന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. മോനോട് എന്റെ അഭിനന്ദനം അറിയിക്കണം. തീർച്ചയായും. അതിലെ ആദ്യത്തെ വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് നീ അവനോട് പ്രത്യേകം പറയണം. പറയാം. ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ ഉപ്പ ഗൾഫിലാണ്. 2 വർഷത്തിൽ 2 മാസമാണ് ഉപ്പ എന്റെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉപ്പയിൽ നിന്നും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഉപ്പയിൽ നിന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ ഉപ്പ ഗൾഫിലാണ്. 2 വർഷത്തിൽ 2 മാസമാണ് ഉപ്പ എന്റെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉപ്പയിൽ നിന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഉപ്പയിൽ നിന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഉപ്പയിൽ നിന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല. അസ്സലാം അലൈക്കും. വാലേക്കും അസ്സലാം. എവിടെ അബ്ബാസെ നീ? പണ്ടൊക്കെ വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് കാണാൻ കിട്ടുമായിരുന്നു, ഇപ്പൊ അതുമില്ല. ഇപ്പോ ഞാൻ വേറൊരു പള്ളിയിലാ ജൊമാക്കു പോവാറ്. അതെന്തിന്? വെള്ളിയാഴ്ച പുതിയൊരു പാർട്ട് ടൈം ജോലി ശരിയായി കിട്ടിയിട്ടുണ്ട്. മാസത്തിൽ 500 റിയാൽ അങ്ങനെയും കിട്ടും. എന്തിനാ അബ്ബാസ് എങ്ങനെ കടന്നു മരിക്കണത്? എനിക്കിതൊക്കെ ഒരു രസമാണ് മാനു. ഞാൻ ഒറ്റത്തടിയായിരുന്നെങ്കിൽ ഇങ്ങനെ റിസ്ക് എടുക്കില്ലായിരുന്നു. എന്റെ കാലം കഴിഞ്ഞാലും ഭാര്യയും മക്കളും കഷ്ടപ്പെടരുതല്ലോ, അതിനുള്ളത് ഒരുക്കണം, അത്രേ ചെയ്യുന്നുള്ളൂ. നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നാട്ടിലെന്താ പുതിയ വിശേഷങ്ങൾ വല്ലതും ഉണ്ടോ? ഞാനൊന്നും അറിഞ്ഞില്ല. എനിക്കൊരു വിശേഷം പറയാനുണ്ട്, അതിനാ ഞാൻ നിന്നെ തേടി നടന്നത്. എന്താ പുതിയ വിശേഷം? അടുത്ത മാസം ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഓഹോ, ഈ പ്രാവശ്യത്തെ പോക്കിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതെന്താ? ഇനി തിരിച്ചു വരില്ല, ഫിനിഷ് ആക്കി. ഫിനിഷ് ആക്കിയതല്ല, ഞാൻ ഫിനിഷ് ആയതാണ്. അത് നന്നായി. ഞങ്ങൾക്കൊന്നും സാധിക്കാത്തത് നീ സാധിച്ചിരുതല്ലോ. നിന്റെ ലീവ് എന്നാ? ഒരു 4 മാസം കൂടി കഴിയും. എന്നാലേ എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല, 2 മാസത്തിനുള്ളിൽ നീ നാട്ടിലെത്തണം. അതെന്തിനാ? ഞാനൊരു വലിയ വീടുണ്ടാക്കി താമസം അങ്ങോട്ട് മാറ്റി എന്നല്ലാതെ കുടിയിരിക്കലും നടത്തിയിട്ടില്ല എന്ന് നിനക്കറിയാലോ. ഈ പ്രാവശ്യം നാട്ടിൽ ചെന്ന 2-3 ആഴ്ചക്കുള്ളിൽ കുടിയിരിക്കൽ ഗംഭീരമായിട്ട് നടത്തണം. കുടുംബക്കാരും നാട്ടുകാരും എല്ലാം ഒരുമിച്ച് എന്റെ വീട്ടുമുറ്റത്തിരുന്ന് സന്തോഷം കൈമാറുന്നത് എനിക്ക് കാണണം. എന്റെ തൊട്ട അയൽവാസി എന്ന നിലക്ക് നീ അവിടെ ഇല്ലാതിരിക്കുന്നത് അതൊരു വലിയ പോരായ്മയല്ലേ? ഓ,
നമ്മൾ ഗൾഫുകാർക്ക് ഇത്തരം ഫോർമാലിറ്റികളൊന്നും ബാധകമല്ലല്ലോ. എന്താ മാനു, ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്ക, എന്തോ ഒരു മനപ്രയാസം നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു. ഏയ്, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്ന. അല്ല, എന്തോ ഉണ്ട്. എന്നോട് പറയൂ, കാശിന്റെ പ്രശ്നമാണെങ്കിൽ എത്രയാണ് വേണ്ടതെന്ന് പറയൂ. അത് നിന്റെ വീട്ടിലെത്തിയെന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ സമ്പാദിച്ചു കൂട്ടുന്നത് മുഴുവൻ എനിക്കും എന്റെ മക്കൾക്കും ഒറ്റക്ക് കഴിച്ചു കൂട്ടാനുള്ളതാണ് എന്ന ചിന്തയൊന്നും എനിക്കില്ല. പറയേ, എന്താ നിന്റെ പ്രശ്നം? അല്ല, ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചു പോയതാണ്. ജീവിതത്തിന്റെ പകുതിയിലധികവും ഈ ഗൾഫിൽ കഴിച്ചു കൂട്ടി എനിക്ക് കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ്. ഞാൻ കരുതിയിരുന്നത് മക്കളൊക്കെ എന്നും മക്കളാണെന്നാണ്. പക്ഷെ അവരൊക്കെ ചിന്തയിലും കാഴ്ചപ്പാടിലും നമ്മളെക്കാൾ വളരെ ഉയർന്നുപോയി. മാനു, നിനക്ക് എന്താ പറ്റിയത്? പറയ്, വീട്ടിൽ എന്തെങ്കിലും? ഏയ്, വീട്ടിൽ നല്ല വർത്തമാനങ്ങളേ ഉള്ളൂ. വെറുതെ ഒന്ന് ഓവറായി ചിന്തിച്ചു പോയി, അത്രയേ ഉള്ളൂ. ഒരു ഉപ്പ എന്ന നിലയ്ക്ക് എന്റെ മക്കളോട് എന്തെല്ലാം ബാധ്യതകളാണ് ഉണ്ടായിരുന്നെന്ന് എന്താ ഇത്ര കാലവും ഞാൻ ചിന്തിക്കാതിരുന്നത് അറിയില്ല. ഞാൻ കരുതി മക്കളുടെ കാര്യങ്ങളെല്ലാം ഉമ്മയെ ഏൽപ്പിച്ചാൽ തീർന്നെന്ന്, ബാക്കിയെല്ലാം പണം അയച്ചു കൊടുക്കുന്നതോടുകൂടി പൂർത്തിയായെന്ന്. അങ്ങനെ ഞാൻ എന്റെ ബാധ്യത ഭംഗിയായി നിറവേറ്റുന്നു എന്ന സമാധാനത്തിലായിരുന്നു ഇന്നലെ വരെ. തിരുത്താനോ തിരിഞ്ഞു നടക്കാനോ കഴിയാത്ത 28 വർഷങ്ങൾക്ക് ശേഷം എന്റെ മകന്റെ ഭാവനയിലുള്ള ഒരു പിതാവിനെ തേടുകയാണ് ഞാനിന്ന്. ഹലോ, 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 ആരാ? ആ, ഇത് ഞാനാ. അവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ലക്ക, ഇവിടെ എല്ലാവർക്കും സുഖാണ്. എന്തായിക്കാ ഇപ്പൊ ആതിരാക്കൊരു വിളി? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, വെറുതെ ഒന്ന് വിളിക്കണം തോന്നി, അപ്പൊ അങ്ങോട്ട് വിളിച്ചു, അത്ര തന്നെ. വിശേഷിച്ചൊന്നുമില്ലല്ലോ? ഒന്നുമില്ലക്ക. കുട്ടികൾക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ആ, നിനക്കും പ്രത്യേകിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ലക്ക. പിന്നെ എപ്പോഴെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോ റോട്ടിൽ കൂടെ നടക്കുമ്പോ വാഹനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നടക്കണം കേട്ടോ. എന്തൊക്കെ പാതിരാക്കി വിളിച്ചിട്ട്? ഞാനെന്താ ചെറിയ കുട്ടിയാ? പറയാണ്, ശ്രദ്ധിക്കണം. ശരി. ആ, നിനക്ക് ഉറക്ക ബുദ്ധിമുട്ടായോ? ഇല്ലല്ല, ഇവിടെ എല്ലാരും നല്ല ഉറക്കില്ലേ. ഏയ്, ഓർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല ഉറക്കാവൂലേ. ആ, എന്നാ പിന്നെ ഇക്കേ ഉറങ്ങിക്കോളി, വെറുതെ ഉറക്കൊഴിയണ്ട. ശരി, എന്നാ പിന്നെ വെക്കട്ടെക്കാ. ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബാക്കിയുള്ളവരോട് ഉറക്കം കളഞ്ഞപ്പോ നിങ്ങൾക്ക് സമാധാനമല്ലോ? ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, നേരെ വിളിക്കാൻ ഇനിയും സമയമുണ്ട്. നിങ്ങളെ കളി കണ്ടാൽ നിങ്ങൾക്കൊരാൾക്ക് മാത്രമേ ഭാര്യയും മക്കളുള്ളൂ തോന്നൂ. 24 മണിക്കൂർ വിളിയും തെളിയും. ഞാൻ പിന്നെ ബാക്കിയുള്ളവരെ ശല്യം ചെയ്യാതെ പുറത്തെവിടെങ്കിലും പോയി വിളിക്കുക, അത് ചെയ്യൂല. മനുഷ്യനെ അടങ്ങാറാക്കാൻ. അല്ലേ അങ്ങാതി, ഞാൻ എന്റെ ഭാര്യയല്ലേ വിളിച്ചത്, നിന്നെ വിളിച്ചില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഉണർന്നത്? ഓ,
ഇമാതിരി വർത്താനം കേൾക്കുമ്പോഴാ എന്റെ ഉത്തരം മുട്ടിപ്പോയി. ഒരു കാര്യം പറഞ്ഞ അതെന്താന്ന് മനസ്സിലാവില്ല. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് 5-8 കൊല്ലം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാവാത്ത നിനക്ക് ഭാര്യന്റെ മക്കളിൽ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേലക്കാതെ പോടാ, നീയൊക്കെ എന്റെ മുമ്പിൽ ആളാണെങ്കിൽ 101 പ്രാവശ്യം കൂടി ജനിക്കണം. അത് വിടളിയാ, ഞാൻ 5000 വെച്ചു. 5000 വെച്ച് കളിക്കാൻ ഇക്കൂട്ടത്തിൽ ആണെങ്കിലുണ്ടെങ്കിൽ വെക്ക്. എന്തേ, ആരുമില്ലേ? എന്നാലേ ഈ കോൺട്രാക്ടറോട് വാചകം അടിക്കുമ്പോ ഒന്നോർത്തോ, കാശ് വെച്ച് കളിക്കാൻ കെൽപ്പുള്ള പുലിക്കുട്ടികളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. രാത്രി എന്റെ കൂടെ ക്ലബിലേക്ക് വാ. ഇപ്പൊ നമ്മൾ കളിക്കുന്ന ഈ കളി ഇത് വെറും കളി. വെള്ളം വാങ്ങാൻ പോയ ആ പിശാജ് മടങ്ങി വരുന്നത് വരെയുള്ള വെറും ഒരു ടൈം പാസ്. അളിയ, ഒരു സംശയം ചോദിച്ചോട്ടെ, അളിയനെ എവിടുന്നാ ഇത്രയും കാശ്? നാട്ടില് തെങ്ങ് റബ്ബറൊക്കെ കാണേ. കോൺട്രാക്ടർമാർക്ക് എന്തിനാടാ റബ്ബറും തെങ്ങും? ഒരു വീടിന്റെ പണി തീർത്താ എത്രയാ കയ്യിൽ വരുന്നതെന്നറിയോ? എടാ കഞ്ഞികളെ, ഞാൻ ഇവിടെ ഒരു ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ളത്ര കാശ് എടുക്കാം, തിരിച്ചടക്കേം വേണ്ട. ഏതളിയാ ബാങ്ക്? എനിക്ക് അവിടെ അക്കൗണ്ട് തുടങ്ങാനാ. പിന്നെ തൽക്കാലം ഒരു അക്കൗണ്ട് മതി. പിന്നെ നിങ്ങൾക്കൊക്കെ ഞാൻ നിത്യവും ഈ പാർട്ടി നടത്തുന്നതേ എന്റെ കൂടെ നിൽക്കാൻ. എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കൂടെ നിൽക്കാൻ, മനസ്സിലായോ? അളിയൻ ഈ നാട്ടിൽ എന്ത് പ്രശ്നം? ഞങ്ങളൊക്കെ അളിയന്റെ കൂടെ ഉണ്ടാവുന്നേ. ഒന്ന് വേഗം കൊണ്ടുപോടാ പുല്ല്. എവിടെ ഇരുന്നടാ ഇതുവരെ ഒന്നും പറയണ്ടേ. ഷാപ്പിലൊക്കെ എന്താ ക്യൂ? ഇപ്പൊ റിലീസായ പടത്തിനും കൂടി എത്ര തിരക്ക്. ഇന്നെന്താ എല്ലാവർക്കും ഒരു മൗനം? അബ്ബാസ്ക്ക് വേറെ സ്ഥലത്തേക്ക് താമസം മാറി. അതെന്താ പറയാതെ മാറിയത്? മൂപ്പര് നമ്മക്കൊക്കെ ഒരു ശല്യാണത്രേ. മൂപ്പർക്ക് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? അതിന് കാരണം നീയാണെന്നാണ് ഇവിടുത്തെ പൊതു അഭിപ്രായം. അബ്ബാസ്ക്ക് എവിടേക്കാ മാറിയതെന്ന് നിനക്കറിയോ? അതറിയാതിരിക്കാൻ മൂപ്പർ ഒളിച്ചോടി പോയതൊന്നുമല്ല. ഞാൻ കാരണമാണ് അബ്ബാസ്ക്ക് പോയതെന്ന് എല്ലാവർക്കും തോന്നാൻ എന്താ കാരണം? അതൊക്കെ അവരോട് തന്നെ ചോദിക്കണം. നിനക്കും ആ അഭിപ്രായം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ കുറച്ചൊക്കെ ഉണ്ട്. എങ്കിൽ അതിന്റെ കാരണമൊന്ന് പറഞ്ഞുതരൂ, ഞാനൊന്ന് തിരുത്താൻ ശ്രമിക്കാം. അബ്ബാസ്ക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ കാര്യം അയാളുടെ മക്കളും ഭാര്യയുമാണ്. അതവിടെ നിൽക്കട്ടെ. റൂമിൽ എന്ത് ചർച്ച ഉണ്ടായാലും അവിടെയൊന്നും വാ പൊളിച്ചൊരു അഭിപ്രായം പറയാത്ത നീ ആകെ വാ തുറക്കുന്നത് അബ്ബാസ്കയുടെ ഭാര്യാസ്നേഹത്തെ കുറ്റപ്പെടുത്താനാണ്. മറ്റുള്ളവരോടൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അത് കാര്യമാണോ തമാശയാണോ എന്ന് നിന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം ചിരിയെന്നൊന്ന് നിന്റെ നികട്ടുവിലില്ലല്ലോ. തെറ്റ് എന്റെ ഭാഗത്താണെങ്കിൽ ഞാൻ തന്നെയാണല്ലോ അത് തിരുത്തേണ്ടത്. ഹലോ, എങ്ങോട്ടാ? അബ്ബാസ്കെ കാണാൻ. അതിന് അബ്ബാസ്ക എവിടെയെന്ന് നിനക്കറിയോ? അബ്ബാസ്ക, റൂമിലുള്ളവർക്കൊക്കെ അബ്ബാസ്ക അവിടെ തന്നെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇതിനൊക്കെ കാരണക്കാരൻ ഞാൻ തന്നെ ആയതുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകൽ എന്റെ മാത്രം ബാധ്യതയാണ്.
ക്ഷമിക്കാതിരിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ അകന്നു പോയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. അതിന് ഞാൻ ആരോട് പിണങ്ങിപ്പോന്നതൊന്നും അല്ല, അവിടെ നിന്ന് മാറണമെന്ന് തോന്നി. അധികം ആലോചിക്കാതെ അതങ്ങ് നടപ്പിലാക്കി. അബ്ബാസ്കയുടെ കുടുംബകാര്യത്തിൽ അസ്ലമിനൊരു അഭിപ്രായം പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. എന്തായത്, നിങ്ങൾ എല്ലാവരും കൂടി ഇതൊക്കെ വലിയ സംഭവമാക്കി. നോക്ക്, ഈ പ്രായത്തിലും സെന്റിമെന്റൽ ആവാണെന്ന് കരുതരുത്. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഉപ്പ മരിച്ചു. പിന്നെ ഉമ്മയും ജ്യേഷ്ഠനും അനുജനും 2 പെങ്ങന്മാരുമുള്ള കുടുംബം അമ്മാവന്മാരുടെ സംരക്ഷണത്തിലായിരുന്നു. പഠനത്തിലും മറ്റും അല്പം പിന്നോട്ടായതുകൊണ്ടായിരിക്കാം അമ്മാവന്മാരുടെയും മറ്റും പരിഹാസത്തിന് ഞാൻ എപ്പോഴും വിധേയനായി കൊണ്ടിരുന്നു. എന്റെ കൂടപ്പിറപ്പുകൾ പോലും എന്നെ അവഗണിച്ചുകൊണ്ടിരുന്നപ്പോഴും ഉമ്മക്ക് എന്നോടായിരുന്നു ഏറ്റവും ഇഷ്ടം. 30-ാം വയസ്സിലായിരുന്നു ഗൾഫിൽ എത്തിപ്പെട്ടത്. അത് വേറൊരു കഥയാണ്. ഗൾഫിലെത്തി 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഉമ്മ മരിച്ച വിവരം കിട്ടിയത്. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന സ്നേഹവും അതോടെ അവസാനിച്ചു. ഇനി ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ജീവിക്കണമെന്ന ചിന്തയുമായി കുറെ കാലം കഴിഞ്ഞു. ഏതായാലും 2 വർഷം കഴിഞ്ഞ് നാട്ടിലെത്തി. 32-ാം വയസ്സിൽ ചില സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണവും കഴിച്ചു. അതും ഒരു 18-കാരി പെണ്ണിനെ. പക്ഷെ എന്റെ എല്ലാ ആശങ്കകളും തകർത്തുകൊണ്ട് എല്ലാമായി അവൾ എന്റെ കൂടെ നിന്നു. വളരെ ചെറിയ ജോലിയുമായി ഗൾഫ് ജീവിതം തുടങ്ങിയ എനിക്ക് ഇന്ന് മാന്യമായ ശമ്പളം കിട്ടുന്ന ഓഫീസ് ജോലി ലഭിച്ചതിന്റെ പിന്നിൽ പോലും അവളുടെ സ്വാധീനവും ഗൈഡൻസും ഉണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അർത്ഥമുണ്ടാക്കി തന്ന എന്റെ ഭാര്യയെക്കാൾ വലുതായി എനിക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ല. കൂട്ടത്തിൽ അവൾ പ്രസവിച്ച എന്റെ 3 മക്കളും അവരാണ് എന്റെ കുടുംബം. എന്റെ കുടുംബമാണ് എന്റെ ലോകം. ഞാൻ എന്റെ ഭാര്യയോട് കാണിക്കുന്ന അമിതമായ അടുപ്പവും സ്നേഹവും പലപ്പോഴും നിനക്ക് ഇഷ്ടപ്പെടാത്തതുപോലെയാണ് നിന്റെ പെരുമാറ്റം. ആ സമയത്തെ ദേഷ്യത്തിന് നിനക്ക് കുട്ടികളുണ്ടാവാത്ത വിഷയം ഞാനും എടുത്തിടും. നിന്നെ ഒന്ന് ഒതുക്കുക എന്നത് മാത്രമാണ് അപ്പോഴത്തെ എന്റെ ചിന്ത. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഒന്നും പ്രതികരിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിന്നോടങ്ങനെ പറഞ്ഞു പോയതിൽ എനിക്ക് അങ്ങേയറ്റത്തെ കുറ്റബോധം ഉണ്ടാവാറുണ്ട്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല എന്ന് തീരുമാനിക്കാറുണ്ട്. പിന്നെയും നീ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കും. യഥാർത്ഥത്തിൽ റൂം മാറാൻ പ്രേരിപ്പിച്ച വിഷയം തന്നെ അതാണ്. വെറുതെ നമ്മൾ എന്തിനാ ഈ അന്യനാട്ടിൽ ശത്രുക്കളാവുന്നത്? അബ്ബാസ്ക ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് കുട്ടികളുണ്ടാവാത്ത കാര്യം ഞാൻ അബ്ബാസ്കയെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന്? അതുതന്നെയാണ് ശരി. എന്തിനാന്നറിയോ? എനിക്ക് എന്നെ കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടാൻ വേണ്ടി. ഞാനെല്ലാം തികഞ്ഞവനല്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി. അതല്ലാതെ അബ്ബാസ്ക സ്വന്തം മക്കളെയും ഭാര്യയെയും എത്ര സ്നേഹിച്ചാലും എനിക്കെന്താ നഷ്ടപ്പെടാനുള്ളത്? അന്യനാട്ടിലായാലും സ്വന്തം നാട്ടിലായാലും എനിക്കാരുടെയും ശത്രു ആവാൻ കഴിയില്ല. ഇപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. നിങ്ങൾ രണ്ടുപേരും എന്നും ഒരുമിച്ച് വേണം. അതിലൂടെ എനിക്ക് പലതും മനസ്സിലാക്കാനുണ്ട്. ഓക്കെ ഓക്കെ സർ. യാ യാ ഐ വിൽ ചെക്ക് സർ, ഐ വിൽ ചെക്ക്. താങ്ക് യു, ബൈ. അബ്ബാസ് പ്ലീസ് കം. ആ പേപ്പർ ഇനി അയച്ചിട്ടില്ലേ? ഹെഡ് ഓഫീസിന് 2-ാമത്തെ വിള ഇപ്പോ വന്നത്. പേപ്പേഴ്സ് ഒക്കെ റെഡിയാണ്, ബാങ്കിലെ ക്ലിയറൻസ് കിട്ടിയാൽ ഉടനെ അയക്കാം. ഓക്കെ, ഡോണ്ട് ബി ലേറ്റ്. ആ പിന്നെ നിങ്ങളുടെ പേപ്പേഴ്സൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അയച്ചിട്ടില്ല. ഫിനിഷ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. യു മസ്റ്റ് ബി ഹിയർ ഇൻ ദിസ് ഓഫീസ്. അതുകൊണ്ടാ ഞാൻ ഒരുപാട് ആലോചിച്ചാൽ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല സർ. 2-3 വർഷം കൂടി കഴിഞ്ഞാൽ ഈ കസേരയിലിരിക്കേണ്ട ആളാണ് നിങ്ങൾ. അതിന്റെ ബെനിഫിറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? എല്ലാം എനിക്കറിയാം. അതിനേക്കാൾ വലുതാണ് എനിക്ക് എന്റെ തിരിച്ചുപോക്ക്. ഓക്കെ, തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ പേപ്പേഴ്സ് ഇന്ന് തന്നെ ഞാൻ അയക്കാം. പരമാവധി ആനുകൂല്യങ്ങൾ കിട്ടാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. ഹലോ, യാ. ഓക്കെ, ഐ എം വെയിറ്റിംഗ് ഹിയർ. യാ. ആ വന്നല്ലോ,
അതെ, എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ട് ഹെഡ് ഓഫീസിലേക്ക് ഫാക്സ് ചെയ്യണം. ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. ഏ, ക്ലിയറൻസ് കിട്ടിയിട്ടില്ല? കാരണം പ്രീവിയസ് ഡെലിവറി റിപ്പോർട്ടിന്റെ ക്ലാരിഫിക്കേഷൻ ഷീറ്റിലെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക്. ക്ലറിക്കൽ മിസ്റ്റേക്കോ? എന്താ കാരണം? ഈ പേപ്പേഴ്സ് എല്ലാം ഫോർവേഡ് ചെയ്തത് നീയല്ലേ? അതെ, എന്തു പറ്റി? അത് റിട്ടേൺ വന്നു. സോറി, ഞാൻ ഒന്നും കൂടി വെരിഫൈ ചെയ്യട്ടെ. വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇനി എന്നാ? ഇന്ന് 6:30 മുമ്പേ ഇത് ഹെഡ് ഓഫീസിൽ എത്തേണ്ടതാ, അറിയോ? ഐ എം വെരി സോറി, ഞാൻ ഉടനെ ശരിയാക്കാം. ഉടനെ ശരിയാക്കണം, ഇന്ന് തന്നെ ക്ലിയറൻസ് കിട്ടണം. ചെയ്യുന്ന ജോലിയിൽ കുറെ കുറെ ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാക്കിയെടുക്കണം രണ്ടുപേരും, എന്നാലേ ഉയരാൻ പറ്റൂ. കാലാകാലവും ഒരു ജീവിതമാർഗമായി ഈ ഗൾഫിനെ കാണണ്ട. അത്യാവശ്യം ജീവിക്കാനുള്ള വക ഉണ്ടാക്കിയെടുത്ത് എത്രയും പെട്ടെന്ന് നാട് പിടിക്കാൻ നോക്കണം രണ്ടാളും. അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടുപേരുടെയും ഈഗോ ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. ബാങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ആ ഫയൽ വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നില്ലേ? ആ, ഇത് തന്നെയാ പ്രശ്നം. ഇനി സംസാരിച്ച് സമയം കളയണ്ട. 6:30 മുമ്പ് ഈ സാധനം ഫാക്സ് ആയി മെയിൻ ഓഫീസിൽ എത്തിയിരിക്കണം. രണ്ടാളും കൂടി എന്റെ നാട്ടിൽ പോക്ക് കുളമാക്കല്ലേ മക്കളെ. ഞാനേ ഭാര്യയും കുട്ടികളും ഒത്ത് ബാക്കിയുള്ള കാലം സുഖമായി നാട്ടിൽ കഴിഞ്ഞു കൂടാൻ മനസ്സുകൊണ്ട് കൊതിച്ചുപോയി. അതുകൊണ്ടാ ബോസിനെ നിങ്ങൾ നാട്ടിലേക്ക് വിടാൻ തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഹാ, അതെനിക്ക് മനസ്സിലായി. എന്റെ റിക്വസ്റ്റ് ഇതുവരെ ഫോർവേഡ് ചെയ്തിട്ടില്ല. ഒരു 6 മാസം കൂടി ലീവ് തരാൻ പറയേ. എന്നാ കുറച്ചുകാലം കൂടി ഇവിടെ പിടിച്ചു നിൽക്കാം. വെറുതെ എന്തിനാ ഒരു 4-5 ലക്ഷം രൂപ കളയുന്നത്? മനുഷ്യരെ, ഒരു കാലത്തും കിട്ടിയത് മതിയെന്ന് തോന്നില്ല. എനിക്ക് ഇത്ര മതി. 15 വർഷം ഏതായാലും നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും ഒരു ഗൃഹനാഥനായി ഭാര്യയോടും മക്കളോടുമൊപ്പം കഴിഞ്ഞുകൂടണം. ഹലോ. ആ, അപ്രൂവ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. എല്ലാം ക്ലിയർ ആക്കി. ഓ, നൈസ്.
എന്താടാ സുഖല്ലേ? എടാ കുഞ്ഞു, ആ പോണതാരാന്ന് നിനക്ക് മനസ്സിലായോ? ഇനി അയാള് വീട്ടിൽ വന്നാ കല്ലെടുത്ത് എറിയും ഞാൻ. അല്ല, ഇപ്പോഴും അയാൾ വരാറുണ്ടോ? ഇപ്പം വരാറില്ല. ഇനി അയാളോട് വീട്ടിൽ കയറരുതെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. അതെ, ഉമ്മാരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചതാ. ഞാൻ ഉപ്പാക്ക് ഫോൺ ചെയ്യുന്നു പറഞ്ഞപ്പോ ഉമ്മ ബേജാറായി. അങ്ങനെ തന്നെ വേണം. നമ്മുടെയൊക്കെ ഉപ്പമാര് ഗൾഫിലാ, അപ്പൊ പിന്നെ വീടിന്റെ ഉത്തരവാദിത്തം കുറെയൊക്കെ നമ്മൾ നോക്കണം. ഉപ്പമാരെ അയച്ചു തരുന്ന കാശ് അടിച്ചു പൊളിക്കാൻ ചെലവഴിക്കുന്നത് ഭയങ്കര തെറ്റാ. എന്റെ ചില ഫ്രണ്ട്സൊക്കെ അത്രയും അടിച്ചു പൊളിക്കാരാ. അവരൊക്കെ വാങ്ങുന്ന ഓരോ ഡ്രസ്സിന്റെ വില കേട്ടാലേ കണ്ണ് തള്ളിപ്പോവും. നമ്മക്കൊക്കെ ഉമ്മയാ ഡ്രസ്സ് വാങ്ങിത്തരല്, ഞാൻ അതിന്റെ വിലയൊന്നും നോക്കാറില്ല. അതൊക്കെ അറിയുന്നത് കൊണ്ടാ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. നമ്മുടെയൊക്കെ ഉപ്പമാര് ഗൾഫിൽ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? ആ, അതൊക്കെ നിന്റെ ഉമ്മയാ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. അല്ല, നിന്റെ ഉപ്പ അടുത്തെങ്ങാനും വരുന്നുണ്ടോ? അടുത്തു തന്നെ വരും. ഇനി ഉപ്പ വന്നാലേ തിരിച്ചു പോവില്ലാന്നാ പറഞ്ഞത്. ഷോ, അത് ഭയങ്കര കഷ്ടമായി പോയി. അതെന്താ, ഉപ്പ നാട്ടിലുണ്ടാവുന്ന നമ്മക്ക് ഇഷ്ടം, പിന്നെ ഭയങ്കര ജോളിയാ. അതൊക്കെ ശരിയാ. നിന്റെ ഉപ്പ വരുമ്പോ എന്തൊക്കെ സാധനങ്ങളാ ഞങ്ങക്ക് കിട്ടാറ്? നിർത്തി പോന്നാ പിന്നെ അതൊക്കെ പോയില്ലേ. ശരിയാ, ഉപ്പ വന്നാലേ ഗൾഫിലേക്ക് തന്നെ പോവാൻ പറയാ. എടാ മണ്ട, ഞാൻ വെറുതെ ഒരു കോമഡി പറഞ്ഞതാ. ഇനി ഞാൻ പറഞ്ഞത് വീട്ടിൽ പോയി പൊട്ടിക്കണ്ട. എന്റെ കോമഡിയൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ പടച്ചോനെ. നിങ്ങളുടെ ഉപ്പനോട് നാട്ടിലേക്ക് വരാൻ പറ, പിന്നെ തിരിച്ചു പോവാൻ സമ്മതിക്കണ്ട. എന്റെ ഉപ്പ ഗൾഫ് നിർത്തിയ വീട് പൊട്ടിണിയാവും. നിന്റെ ഉപ്പാനെ പോലെ സമ്പാദിച്ചു കൂട്ടാൻ എന്റെ ഉപ്പക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് കുറെ കാരണങ്ങളുണ്ട്. അതൊക്കെ എന്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പഠിച്ച് നല്ലൊരു ജോലിയിൽ കയറി വീട്ടിലെ ചെലവൊക്കെ നോക്കാൻ തുടങ്ങിയിട്ട് വേണം ഉപ്പയെ നിർബന്ധിച്ച് നാട്ടിലേക്ക് വരുത്താൻ. പിന്നീടുള്ള കാലം ഉപ്പക്ക് വിശ്രമിക്കാൻ അവസരം കൊടുക്കണം. നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹം? അത് പറയാം. നിനക്കാരാവാൻ ആഗ്രഹം? എനിക്കോ? എനിക്ക് ഗൾഫ് പോകാൻ ആഗ്രഹം. നിങ്ങൾക്കോ? എനിക്കൊരു പൈലറ്റ് ആവാൻ ആഗ്രഹം. പൈലറ്റോ? വിമാനം പറപ്പിക്കുന്ന? അതെ, അതാവുമ്പോ ഡെയിലി ഗൾഫിൽ പോയി വരാലോ. പിന്നെ നീ ഗൾഫിൽ പോകുമ്പോഴും വരുമ്പോഴും എന്റെ ഫ്ലൈറ്റിൽ കയറിയാ മതി. നിന്നോട് ടിക്കറ്റ് വാങ്ങണ്ടെന്ന് കണ്ടക്ടറോട് ഞാൻ പറഞ്ഞോളാം. മാത്രല്ല, എന്റെ തൊട്ടടുത്തിരുത്തി വിമാനം പറപ്പിക്കുന്നൊക്കെ ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം. വാക്കാണല്ലോ, പിന്നെ പറ്റിക്കരുത്. ഏയ്, പ്രോമിസ്. ഹിന്ന പടച്ചോനെ, ഈ കോമഡിയും പാളിപ്പോയല്ലോ. എന്താ മുനാളി 450? ഒരാഴ്ച മുഴുവൻ പണിയെടുത്തിട്ട് 3 ദിവസത്തെ കൂലിയോ? ആ, അത് മതി. നിനക്ക് കൂലി മുഴുവൻ തന്നാലേ നാളെ മുതൽ നീയൊന്നും പണിക്ക് വരില്ല. അതുകൊണ്ടാ. എന്നിട്ട് ഓൽക്ക് 2500 കൊടുത്തല്ലോ. ഞങ്ങൾക്ക് എന്താ 450? അവരിവിടെ രാവിലെ വന്നാലേ വൈകുന്നേരം വരെ പണിയെടുക്കും. നീയെ കൂടെ വന്നാലേ റെസ്റ്റ് അല്ലേ, റെസ്റ്റ്. ആ, വിട്ടോ 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 വിട്ടോ. ഗുണം പിടിക്കലിഞ്ഞൊരു കോലത്തും ഈ കൊല്ലൊരൊറ്റ വായം കുലക്കാതെ പോട്ടെ. ഏ കീടബാധ. എന്നെ പിടിക്കാനല്ലടാ ഞാൻ പറഞ്ഞത്. മായിക്കുട്ടിയെ അവിലെ പോയി പിടിയവനെ, മോയിക്കുട്ടിയെ ഇതിലെ പോയി പിടിയവനെ. നിങ്ങൾ എന്നെ പിടിക്കണം. ഞാൻ തള്ളൻ കൊല്ലാൻ വന്നല്ല. പിന്നെ എന്താ അതിന്റെ ഉദ്ദേശം?
അന്നെ പിടിച്ചുകൊണ്ടെല്ലാം പറഞ്ഞു. പിടിച്ചുകൊണ്ടല്ലോ ആര്? മാത്തുക്കുട്ടി മുതലാളി. മാത്തുക്കുട്ടി മുതലാളിയോ? ഓ മനസ്സിലായി മനസ്സിലായി, മാത്തുക്കുട്ടി മുതലാളി. എന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞത്? നിന്നെയും കൊണ്ടല്ലാതെ മുതലാളിന്റെ മുമ്പ് കണ്ടുപോരുത്. നിങ്ങളുടെ മുതലാളിയുടെ ഒരു കാര്യം കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാ, അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു കാര്യത്തിന് ആരെങ്കിലും ഇങ്ങനെ വാശി പിടിക്കോ? മനസ്സിലായില്ല. അതെ, നിങ്ങളെ മുതലാളി എന്നോട് ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ അത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിടിച്ചേ. ഏതായാലും നിങ്ങളൊരു ഉപകാരം ചെയ്യ്, ഇത് മുതലാളിക്കൊന്ന് കൊടുക്കണം. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്താ പറയണോ? നേരിട്ട് കൊടുക്കാൻ മുതലാളിയാ ഞാൻ കാണണ്ടേ? ഇത്രയും നേരം നിന്നെ ഓടിച്ചിട്ട് മുതലാളിയെ കണ്ടില്ല. ഓ എന്റെ ദൈവമേ, അത് മുതലാളിയായിരുന്നോ? ഞാൻ കരുതി വല്ല പിടിച്ചുപറിക്കാരുമായിരിക്കും. നിങ്ങൾക്ക് അത്രയല്ലേ തോന്നിയിട്ടുള്ളൂ? ഞങ്ങൾക്ക് അയാളെ കാണുമോ കൊള്ളക്കാരനായിട്ടാ തോന്നല്. ഓ അയാളുടെ ഒരു ഭാഗ്യം. അപ്പൊ പറഞ്ഞ പോലെ പുസ്തകം മുതലാളിക്ക് കൊണ്ടക്കൊടുക്ക്. ആ അതെ, ഒന്നവിടെ നിന്നേ, പുസ്തകത്തിന്റെ കാശ് തരാതെ അങ്ങോട്ടാ. കാശ് മുതലാളിയോട് പോയി തരാം. അതുവരെ ഞാനിവിടെ മേലോട്ട് നോക്കിയിരിക്കണോ? എനിക്കാണെങ്കിൽ അർജന്റായി വീട്ടിലെത്തണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, പുസ്തകം കൊടുക്കുമ്പോൾ മുതലാളിയോട് കാശ് വാങ്ങി നീ എടുത്തോ, തൽക്കാലം ഇതിന്റെ കാശ് നീ തന്നാ മതി. ഏ ഞാനോ? എത്ര ഇതിന്റെ വില? 645 രൂപ. ഏ 645 രൂപയേ ഇന്റെ കയ്യിൽ? ആകെ 450 രൂപയുള്ളൂ. ബാക്കി എവിടെന്നെങ്കിലും വാങ്ങിത്തരൂ. ഞാൻ എവിടെ നിന്ന് വാങ്ങിത്തരേ? നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ, ആരോടെങ്കിലും വാങ്ങിത്തരൂ. മുതലാളിയോട് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാലോ. ഹലോ ചേട്ടാ, ചേട്ടാ ഒന്നിങ്ങോട്ട് വരൂ. ഇയാൾക്കൊരു 195 രൂപ കടം കൊടുക്കൂ, ഉടനെ തിരിച്ചു തരും. താങ്ക് യു. കണ്ടോ, വേറെ ഒരു കൂലിപ്പണിക്കാരനായ എനിക്ക് ആര് കടം തരാനാ? കൂലിപ്പണിക്കാരനായിരുന്നു. എന്നാൽ ഇത് ആദ്യം പറയണ്ടേ, എന്നോട് ക്ഷമിക്കൂ സഹോദര, ക്ഷമിക്കൂ. ഞാൻ ആളറിയാതെ മോശമായി പെരുമാറിപ്പോയി. എന്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ഞാൻ ജനിക്കുന്നതിന്റെ 14 മുമ്പ് അച്ഛൻ മരിച്ചുപോയി. അന്നു മുതൽ ഞാനും കൂലിപ്പണിക്കാരെ സ്നേഹിച്ചു തുടങ്ങി. ഇന്നും ആ പ്രക്രിയ അപങ്കുരം തുടരുന്നു. അതുകൊണ്ട് ചേട്ടന്റെ കയ്യിലുള്ള കാശ് തന്നാ മതി, പുസ്തകം ഞാൻ തരാം. എന്റെ കയ്യിൽ ആകെ 450 രൂപയുള്ളൂ. മതി, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. പക്ഷേ ഒരു കാര്യം, നീ മുതലാളിയോട് 645 രൂപ തന്നെ വാങ്ങ, അപ്പൊ നിനക്ക് 195 രൂപ ലാഭം. സന്തോഷായില്ലേ? എന്ത് നല്ല മനുഷ്യൻ, എനക്ക് വെറുതെ 195 രൂപ കിട്ടി. ആ പരട്ട പുസ്തകാരെ പിടിച്ചോണ്ടി വന്നിട്ടേ നീ ഇവിടെ നീളിക്ക. മുതലാളിക്കുന്നില്ല മോനെ, നമുക്ക് കാര്യം നടന്നാ പോരെ. എന്ത് കാര്യം? മുതലാളി ഒരു 645 രൂപ എടുക്ക്, മുതലാളി ബോധം കെടുന്ന കാഴ്ച കാണിച്ചുതരാം. നീ കാര്യം തെളിച്ചു പറ, അല്ലെങ്കിൽ നിന്റെ ചങ്കാൻ കലക്കും. ഇതിനല്ലേ മുതലാളി ഒരു തിരക്ക്. മുതലാളി മരിച്ചേ. നിങ്ങൾ ആരാ? ഞാനോ എന്നെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി. മുതലാളി, മുതലാളി, എന്തൊരുറക്കാത്, എണീക്ക് മുതലാളി. വന്നിട്ടങ്ങോട്ട് അങ്ങനെ. മുതലാളി, അവനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. മുതലാളി എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയാക്കിയാ വന്നത്. ദാ ഒരു 645 രൂപ എടുക്കും. ആരാ ഇവിടെ ഒരു ജുബയും മുണ്ടു ഉണക്കാനിട്ടത്? ആരും ഇല്ലെങ്കിൽ എനിക്കെടുക്കാം, രാത്രി ഉറങ്ങുമ്പോ ഇടാം. ഇനി പുസ്തകം വേണ, നാളെ വിട്ടാ മതി, നേരിട്ട് വരണ്ട. വേങ്ങട് വാ, ഒന്ന് വേങ്ങട് നടക്കേ.
ഇങ്ങോട്ടിരുന്നോളി, ഞാൻ ഇപ്പൊ വരാം. ഇവിടെ അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. വരൂ. ആ ഇരിക്കൂ. എന്താ വിഷയം, പറഞ്ഞോളൂ. ഞാൻ ഈ അനാഥശാലയിൽ കുട്ടികളെ ചേർക്കാൻ വന്നതാ. ഈ വർഷത്തെ അഡ്മിഷനൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞുപോയല്ലോ, ഇനി അടുത്ത വർഷം പരിഗണിക്കാം. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അഡ്മിഷൻ കിട്ടിയാൽ നന്നായിരുന്നു. കാരണം ആ കുട്ടികളുടെ അവസ്ഥ അത്രയ്ക്കും ദയനീയമാണ്. ഓഹോ, എന്നിട്ട് കുട്ടികളെവിടെ? അവർ പുറത്ത് ഇരിക്കുന്നുണ്ട്. എവിടെ നിങ്ങളുടെ നാട്? പുത്തംപറമ്പ്. കുറച്ച് ദൂരെയാണല്ലോ. ആ ഒരു കാര്യം ചെയ്യൂ, ഓഫീസിൽ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കൊടുത്തിട്ട് കുട്ടികളുമായി ഒന്നിങ്ങോട്ട് വരൂ, ഞാൻ അവരൊന്ന് കാണട്ടെ. ഒരാഴ്ചയ്ക്കുള്ളിൽ അഡ്മിഷൻ കൊടുക്കാൻ ശ്രമിക്കാം. വളരെ നന്ദി. എന്നാ ഞാൻ ആ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, ഈ കുട്ടികളുടെ ഉപ്പയാണോ ഉമ്മയാണോ മരിച്ചത്? അത് പിന്നെ എന്താ? രണ്ടാളും മരിച്ചിട്ടില്ല, പക്ഷേ മരിച്ചതിന് തുല്യമാണ്. അതൊരു വലിയ കഥയാണ്, പക്ഷെ പുറത്ത് പറയാൻ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പക്ഷേ മറ്റൊരു പ്രശ്നം ബാക്കിയുണ്ട്. സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രയാസം കാരണം രണ്ട് മൂന്ന് വർഷമായി അനാഥ കുട്ടികളെ മാത്രമേ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. മുമ്പൊക്കെ പാവപ്പെട്ട അനാഥകളല്ലാത്തവരെയും പരിഗണിച്ചിരുന്നു. ആ നിലയ്ക്ക് ഈ കുട്ടികളുടെ അഡ്മിഷൻ പ്രയാസമായിരിക്കും. പിന്നെ കുട്ടികളുടെ ചെലവ് സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിഗണിക്കാം. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഒരു മാസത്തേക്ക് 900 രൂപയോളം സ്പോൺസർഷിപ്പ് സംഖ്യ നൽകാൻ ഒരാൾ തയ്യാറാവണം. അല്ല, ചോദിക്കാൻ വിട്ടു, നിങ്ങളീ കുട്ടികളുടെ? എൻ്റെ അനിയൻ്റെ മക്കളാണ്. ഓഹോ, നിങ്ങൾക്കെന്താ ജോലി? ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ നിങ്ങൾക്ക് തന്നെ നോക്കാമല്ലോ. യഥാർത്ഥത്തിൽ ഇവർ നിങ്ങൾക്ക് മക്കളെ പോലെ തന്നെയല്ലേ? അതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏയ്, അങ്ങനെയല്ല. എങ്കിൽ നിങ്ങൾ തന്നെ ഈ കുട്ടികളുടെ സ്പോൺസറാകൂ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞു തരൂ. ഞാനൊന്ന് ആലോചിച്ചിട്ട് പിന്നെ വരാം. ഓക്കെ. എന്നിട്ട് പോരി. എന്നാ പിന്നെ സ്പോൺസർ ചെയ്യാന്ന് നിനക്ക് പറഞ്ഞോളായിരുന്നോ? സ്പോൺസർ ചെയ്യാന്ന് തൊള്ളോണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഒരു കുട്ടിക്ക് 900 രൂപ വെച്ചിട്ട് 3 കുട്ടികൾക്ക് 2500 രൂപ മാസം മാസം എണ്ണി അങ്ങോട്ട് കൊടുക്കണം. വേണ്ട, അനക്കും സ്പോൺസർ ചെയ്തൂടെ? ഇനി അതും വേണ്ട, പകുതി പൈസ തരാൻ ഈ തയ്യാറാണോ? ഞാൻ അബ്ബാസിൻ്റെ ജേഷനാണെങ്കിൽ ഈ അബ്ബാസിൻ്റെ അനിയനാ. ബാധ്യത രണ്ടാൾക്കും തുല്യാണ്. എന്താ, 1350 രൂപ മാസം മാസം തരാൻ ഈ തയ്യാറാണോ? അത്ര വലിയ സംഖ്യ ഒന്നും നിൽക്കാൻ എനിക്ക് കഴിയൂല. അതന്നെ ഞാൻ പറഞ്ഞത്. 1350 രൂപ പോയിട്ട് മാസാമാസം മുടക്കാൻ 100 രൂപ തരാൻ എന്നെ കൊണ്ട് കഴിയൂല, അതെനിക്കറിയാം. അത് എൻ്റെ അടുത്ത് കാശില്ലാഞ്ഞിട്ടൊന്നല്ല, എൻ്റെ പിശുക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. ആ, എനിക്കല്പം പിശുക്കേണ്ടി വരും, കാരണം രണ്ട് പെൺകുട്ടികളെ വളർന്നു വരുന്നത്. ഇക്കാക്കാക്ക് രണ്ടാണും ഒരു പെണ്ണും ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഓ, വളർന്നു വരുന്നത്, ഒരു UKG ഒരു 3ാം ക്ലാസ്സു. ഏതായാലും പൊര നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയാത്ത വലിയ ഭാഗ്യം. ഞാൻ ആ മാനേജറെ കണ്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? മുണ്ടാതെ അവിടെ ഇരുന്നോ? ഈ നാട്ടിൽ ഏതായാലും തല പൊക്കാൻ വയ്യാതായി. ഇനി ഈ സംസ്ഥാനം മുഴുവനും ഈ കഥ പരത്തിയിട്ടേ അടങ്ങുള്ളൂ. നമുക്ക് കുറച്ചു നേരം പുറത്തുനിന്ന് സംസാരിക്കാം. നമ്മൾ എവിടെയോ? ഇല്ല, നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടാൻ സാധ്യതയില്ല, കാരണം ഞാൻ കുറച്ച് ദൂരെയാണ്. എന്റെ പേര് അസ്ലം, മുഹമ്മദ് അസ്ലം. നിങ്ങൾ അബ്ബാസ്കിയുടെ ജ്യേഷ്ഠൻ മുഹമ്മദ്, വില്ലേജ് ഓഫീസർ. നിങ്ങൾ അനിയൻ ഹനീഫ,
വെഹിക്കിൾ ഇൻസ്പെക്ടർ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ അബ്ബാസിൻ്റെ കൂടെ ഗൾഫിലായിരുന്നെന്ന് തോന്നുന്നു. അതും ശരിയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും എനിക്കറിയാം. കാരണം നിങ്ങളുടെ എല്ലാം ഫോട്ടോ പല പ്രാവശ്യം അബ്ബാസ്ക്ക് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഗൾഫിൽ ഒരേ റൂമിലായിരുന്നു. നിങ്ങളോടെല്ലാം അബ്ബാസ്കക്ക് വലിയ സ്നേഹമായിരുന്നു. കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എല്ലാം അറിഞ്ഞു. വല്ലാത്ത വേദനയായിപ്പോയി. അവളിത്ര വൃത്തി കേട്ടാ. ആ ചർച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോ വന്നത് അബ്ബാസ്കയുടെ മക്കളെ ഒന്ന് കാണാനാ. അവരിവിടെ ഉണ്ടെങ്കിൽ? അവരിവിടെ ഉണ്ട്. ഒന്ന് വിളിച്ചാ നന്നായിരുന്നു. ഞാൻ വിളിച്ചോണ്ടോരാ. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര വയസ്സായി? എനിക്ക് 36. ഓ, അപ്പൊ എന്നെക്കാളും പ്രായം കുറവാ. നിന്റെ ജ്യേഷ്ഠനോട് പറയാൻ പറ്റാത്തൊരു കാര്യം നിന്നോട് പറയാം. ജ്യേഷ്ഠൻ അബ്ബാസ്കയുടെ ഭാര്യയെക്കുറിച്ച് നേരത്തെ വൃത്തികെട്ട എന്ന് പറഞ്ഞു തുടങ്ങിയല്ലോ. ബാക്കി എന്തായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. എന്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ രണ്ടാൾ ഉത്തരം കണ്ടെത്തണം. അബ്ബാസ്കയുടെ കുടുംബത്തിന്റെ സുരക്ഷയത്തിനായി സഹോദരന്മാർ എന്ന നിലക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഇടക്കൊക്കെ ആ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് കണ്ടാൽ അനിഷ്ട സംഭവങ്ങൾ പലതും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ ഇതിലെ ഒന്നാം പ്രതി നിന്റെ ജ്യേഷ്ഠനും രണ്ടാം പ്രതി നീ എന്ന അനിയനുമാണ്. അത് ശരി. ഇക്കാന്റെ ഗൾഫിലെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾക്കിട്ട് കുതിര കയറുക. ഏയ്, ബഹളം വേണ്ട. ആള് കൂടും. ആള് കൂടിയാ പിന്നെ ഞാൻ നന്നായി ഒന്ന് ഷൈൻ ചെയ്യും. ഈ നാട്ടുകാർക്ക് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമില്ലാത്തതുകൊണ്ട് അവരെല്ലാം എന്റെ ഭാഗത്തായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കൈക്കൂലി വാങ്ങി വീട് മോടി കൂട്ടുന്നതും ആ കാശ് കൊണ്ട് ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ വൃത്തികെട്ട ഏർപ്പാടുകൾ തന്നെയാണ്. ഏതെങ്കിലും നേർച്ചപ്പെട്ടിയിൽ 5 രൂപ ഇട്ടാൽ മായ്ക്കാൻ കഴിയുന്നതല്ല ആ വൃത്തികേട്. ജ്യേഷ്ഠനോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പോ വേണ്ട, ഞാൻ പോയിട്ട് മതി. എന്നെ ഷൈൻ ചെയ്യിക്കരുത്. വെഹിക്കിൾ ഇൻസ്പെക്ടർ, എന്തിനാ ശമ്പളം? കിമ്പളം തന്നെ പോരെ. മക്കളെ കൊണ്ടു വാ. എന്നെ കണ്ടിട്ടുണ്ടോ? ആ, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. ഏത് ഫോട്ടോയിൽ? ഉപ്പ ഉമ്പ കൊണ്ടുവന്ന ആൽബത്തിലുണ്ടായിരുന്നു. ആഹാ, നല്ല ഓർമ്മശക്തിയാണല്ലോ. ആ, നിങ്ങൾക്കൊരു അനിയത്തി കൂടി ഉണ്ടല്ലോ. ഓളിപ്പോ വരും. ആ ഇക്ക, ഇവര് തൽക്കാലം എന്റെ കൂടെ പോന്നോട്ടെ. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കേതായാലും കുട്ടികളില്ല, സ്വന്തം വീടുണ്ട്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഭാര്യക്കും വലിയ സന്തോഷമായി. നിങ്ങൾക്ക് ഈ ജോലി തിരക്കും മറ്റു ചുറ്റുപാടുകളുമായി ഇവരെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. എന്നാലും ഇവരെനിക്ക് മക്കളെ പോലെ തന്നെ അല്ലേ. ഒന്നുമില്ലെങ്കിലും എന്റെ ചോര എന്നല്ലേ ഇവര്. അതൊക്കെ എനിക്കറിഞ്ഞൂടെ. നിങ്ങളുടെ അനിയന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ തന്നെയല്ലേ. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവരൊന്ന് കാണാൻ തോന്നിയാൽ ഒന്ന് വിളിച്ചാ മതി. ഇതാ നമ്പർ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ മക്കളെ ഞങ്ങൾ വിട്ടു തരൂല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ മോളുവാ. എവിടെ ആയിരുന്നു? പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? ആ ജന്തുക്കളെ ഇവിടെ നിർത്താനാ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? ഞാനിതൊക്കെ വെറുതെ അഭിനയിക്കല്ലേ. എന്നാലേ അഭിനയിച്ച് ഓവറാക്കണ്ട. അവൻ ആളല്പം പിശക. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ അവരെ കയറ്റി വിടാൻ നോക്ക്. പെട്ടെന്ന് അവരെ കയറ്റി വിട്ടാല് നമുക്ക് സ്നേഹമില്ലാന്ന് അവന് തോന്നൂലേ. എന്നാ നീ ഒരു കാര്യം ചെയ്യേ, പോയി നിന്റെ സ്നേഹം മുഴുവൻ തുറന്നു കാണിക്ക്. ഞാൻ അപ്പുറത്തുണ്ടാവും. ഓ, സ്നേഹസമ്പന്നനായ ഒരാള്. അപ്പോ ഇവരെ എനിക്ക് കൊണ്ടുപോകാലോ? ഇവരെ അയക്കാൻ തീരെ താല്പര്യമല്ല. പക്ഷെ കുട്ടികളില്ലാതെ നിങ്ങൾക്ക് അതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഇവരെ നന്നായി നോക്കണം. ഏതായാലും ഒരു യത്തീംഖാനയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ല സൗകര്യം ഇവർക്ക് ഞാൻ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കുട്ടികളുടെ സമ്മതമില്ലാതെ ഇവരെ ഞാൻ കൊണ്ടുപോവില്ല. നമുക്ക് പോവാം. ഓക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ വേഗം ചെന്ന് എടുത്തിട്ട് വാ. ഞങ്ങളെ പുസ്തകവും ഡ്രസ്സൊക്കെ ഞങ്ങളെ വീട്ടിലാ. സാരമില്ല, അതൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാം. പോരെ. അപ്പൊ ഇക്ക, ശരി, കേറു മക്കളെ.
May I come in? Yes, please. Assalamu alaikum. Wa alaikum assalam. Irikku. എന്റെ പേര് മധു. മധു? അതെ. താങ്കളുടെ മുഖത്തെ ചെറിയൊരമ്പരപ്പിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ഞാൻ സലാം പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് കയറിയത്. മധു എങ്ങനെ സലാം പറയുമെന്നായിരിക്കും താങ്കൾ ചിന്തിച്ചത്. ആ, ഒരു നിമിഷം ഞാൻ അങ്ങനെ ചിന്തിച്ചുപോയി. നിങ്ങൾ ഗൾഫുകാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അവിടുന്നാണ് ഇത്തരം ശീലങ്ങളൊക്കെ കിട്ടിയത്. എന്റെ റൂമിലുള്ളവരെല്ലാം മുസ്ലിങ്ങളാണ്. ജോലിസ്ഥലത്തും കുറെ ആളുകളുണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണല്ലോ അർത്ഥം. എന്ത് നല്ല പ്രാർത്ഥന! ഇങ്ങോട്ട് കയറി വരുമ്പോൾ താങ്കളോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാചകം അതാണെന്ന് എനിക്ക് തോന്നി. മധു കുറെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞതാണ് ശരി. അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യം വ്യാപിപ്പിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാകും. പരസ്പരം സ്നേഹിക്കുന്നവർക്കേ സ്വർഗത്തിൽ പ്രവേശനമുള്ളെന്ന് പഠിപ്പിച്ചത് ഞങ്ങളുടെ വലിയ ഉസ്താദാണ്. അതായത് ലോകത്തെ മുഴുവൻ ജനങ്ങളുടെയും ഉസ്താദ് മുഹമ്മദ് നബി. കറക്റ്റ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ സംഘടനാ തല്ലുകളുടെ സീസൺ ആയതുകൊണ്ട് ഈ സലാം പറച്ചിലും സംഘടന ബേസിലായിപ്പോയി. പിന്നെ നേതാക്കന്മാർ പറയുന്ന അപ്പടി വിഴുങ്ങുന്ന കുറെ അനുയായികൾ ഉള്ളതുകൊണ്ട് റസൂലിന്റെ കൽപ്പനകൾ കിത്താബിൽ വിശ്രമിക്കുന്നു. അല്ല, നമ്മൾ എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചർച്ചകൾ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മതത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഞാൻ. രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഗൾഫിൽ വെച്ച് ആ ധാരണകൾ ഓരോന്നായി തിരുത്താൻ ഞാൻ നിർബന്ധിതനായി. വളരെ സന്തോഷം. ആട്ടെ, മധു ഈ അനാഥശാലയിലേക്ക് വരാൻ എന്തെങ്കിലും ഉണ്ട്? എനിക്കിവിടേക്കൊന്ന് കാണണം, താങ്കളോട് അല്പം സംസാരിക്കണം. അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കുന്ന ഇത്ര വലിയൊരു സംവിധാനം നിങ്ങൾക്കിടയിൽ മാത്രമാണ് ഞാൻ കാണുന്നത്. അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും അനാഥരെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇതുപോലെയാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ പുണ്യവും മഹത്വവും ഉൾക്കൊണ്ടതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത്തരം അനാഥശാലകൾക്ക് പ്രാധാന്യം നൽകുന്നത്. അല്ല, നമ്മൾ വീണ്ടും ചർച്ചയിൽ നിന്ന് മാറിപ്പോകുന്നു. മധുവിന്റെ വരവിന്റെ ഉദ്ദേശം? ഇനി മുഖവരിയില്ലാതെ പറയാം. മാത്രമല്ല, താങ്കളോടൊന്നും മറച്ചുവെക്കേണ്ടതില്ലെന്ന് ഇത്രയും നേരത്തെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തിറങ്ങിയാലോ? തീർച്ചയായും. എട്ട് വർഷമായി ഞാൻ ഗൾഫിലെത്തിയിട്ട്. മോശമല്ലാത്ത ജോലിയും ശമ്പളവും. മാസാമാസം വീട്ടിലേക്കുള്ള ചെലവിനയച്ചു കൊടുത്താൽ എന്റെ ബാധ്യത തീർന്നു. പിന്നെ നിങ്ങൾക്കിടയിലുള്ളതുപോലെ സക്കാത്ത്, സദക്ക, റിലീഫ്, കല്യാണം, വീട് നിർമ്മാണം, ചികിത്സ, ഇതുപോലെ ഒരു പിരിവും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തതിന്റെ ബാക്കി സംഖ്യ ആ മാസം തന്നെ തീർത്തില്ലെങ്കിൽ ഒരു മനസമാധാനവും എനിക്കുണ്ടാവില്ല. അതിനു പറ്റിയ കുറെ ഫ്രണ്ട്സും എനിക്കുണ്ടായിരുന്നു, പക്ഷേ ചെലവാക്കുന്നതല്ല ഞാനും. വെള്ളിയാഴ്ച അവധിയായതിനാൽ വ്യാഴാഴ്ച രാത്രി തുടങ്ങും ആഘോഷം. ലീവിന് നാട്ടിൽ പോയി കല്യാണം കഴിച്ചിട്ടും സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ അഞ്ചു വർഷം കഴിഞ്ഞു. ഒരു ദിവസം യാദൃച്ഛികമായാണ് എൻ്റെ നാട്ടുകാരൻ അബ്ബാസ്കയെ ഞാൻ കാണുന്നത്. അന്നു മുതൽ അബ്ബാസ്കയുമായുള്ള ബന്ധം തുടങ്ങുന്നു. എനിക്കാണെങ്കിൽ അബ്ബാസ്കയുമായുള്ള സൗഹൃദം വെറുപ്പായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ അബ്ബാസ്കയുടെ നിയന്ത്രണങ്ങൾ വന്നു തുടങ്ങിയതുകൊണ്ട്. അവിടുന്ന് അങ്ങോട്ട് പുതിയ പുതിയ സംഭവങ്ങളുടെ പരമ്പരകളായിരുന്നു. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പിന്നീട് ഞാനൊരു മര്യാദക്കാരനായ സാധാരണക്കാരനായത് അബ്ബാസ്കയുടെ ഒരു അടി കിട്ടിയത് മുതലാണ്. അടിയെന്ന് പറഞ്ഞാൽ പോരാ, തലച്ചോറ് കലങ്ങിപ്പോയ അടി. മൂക്കിലൂടെ ചോര ഒലിച്ചുപോയി. ചുരുക്കി പറയാം, പിന്നീട് എൻ്റെ താമസം അബ്ബാസ്കയുടെ കൂടെയായി. അവിടുന്ന് അങ്ങോട്ട് ഞാൻ അനുഭവിച്ച ജീവിതസുഖം വിവരിക്കാൻ കഴിയില്ല. മൃഗത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലേക്കുള്ള മാറ്റം. മൂന്ന് വർഷം കൊണ്ട് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടായി. എൻ്റെ ആദ്യത്തെ അഞ്ച് വർഷം കൊണ്ട് ചുരുങ്ങിയത് 1,000,000 രൂപയെങ്കിലും ഞാൻ നശിപ്പിച്ചിട്ടുണ്ടാവും. അബ്ബാസ്കയോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആ അടി ആദ്യത്തെ വർഷം തന്നെ കിട്ടിയിരുന്നെങ്കിൽ ഉള്ള സമ്പാദ്യവുമായി എനിക്ക് നാട്ടിലേക്ക് പോകാമായിരുന്നെന്ന്. ആ മഹാനായ അബ്ബാസ്കയെ ഒന്ന് കാണണമല്ലോ. ഇവിടുത്തെ അനാഥ കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു. ആ മഹാന്റെ കഥ പറയാനാണ് ഇത്രയും നേരം ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിച്ചത്. എന്റെ ചരിത്രം അതിന്റെ ആമുഖം മാത്രമാണ്. അതെന്തിനെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കഥ പറയാൻ എനിക്കുള്ള അർഹത താങ്കളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. കഥയുടെ ക്ലൈമാക്സ് മാത്രം ഇപ്പോൾ പറയാം. ഗൾഫിലെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഈ ക്ലൈമാക്സിന്റെ തുടക്കം.
അറബിനാടിനന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്ന് അലറിയട്ടഹസിച്ചുയർന്നു പൊങ്ങി പടുകൂറ്റൻ വിമാനം ഒന്ന്. അറബിനാടിനന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്ന് അലറിയട്ടഹസിച്ചുയർന്നു പൊങ്ങി പടുകൂറ്റൻ വിമാനം ഒന്ന്. വാനവീതിയതിൽ ഗാനം മൂളിയത് ഭാരതം നോക്കി പറന്നേ. വാഹനത്തിൽ പല യാത്രക്കാരിൽ ഒരു കേരളീയനും വരുന്നേ. വാനവീതിയതിൽ ഗാനം മൂളിയത് ഭാരതം നോക്കി പറന്നേ. വാഹനത്തിൽ പല യാത്രക്കാരിൽ ഒരു കേരളീയനും വരുന്നേ. ശബ്ദവേഗതയെ വെല്ലും വേഗതയിൽ കൽബും കൽപ്പനയും ഓടി. ശക്തമാ മധുര മോഹങ്ങൾ മനസ്സിൽ മൗനഗാനങ്ങൾ പാടി. ശബ്ദവേഗതയെ വെല്ലും വേഗതയിൽ കൽബും കൽപ്പനയും ഓടി. ശക്തമാ മധുര മോഹങ്ങൾ മനസ്സിൽ മൗനഗാനങ്ങൾ പാടി. സ്വന്തം നാടും വീടും സ്വഭാര്യ മക്കൾ കുടുംബങ്ങളും നാളെ സ്വർഗതുല്യ സുഖമേകും രംഗം മനക്കണ്ണിൽ ചലചിത്രം പോലെ. സ്വന്തം നാടും വീടും സ്വഭാര്യ മക്കൾ കുടുംബങ്ങളും നാളെ സ്വർഗതുല്യ സുഖമേകും രംഗം മനക്കണ്ണിൽ ചലചിത്രം പോലെ. നാട്ടിൽ നിന്നും മറുനാട്ടിൽ പോയി വർഷമായി പതിനഞ്ചിലേറെ. കൂട്ടി നോക്കിയാൽ വന്നേട്ടങ്ങൾ പലതും വാരി കൂട്ടിയത് പോരെ. നാട്ടിൽ നിന്നും മറുനാട്ടിൽ പോയി വർഷമായി പതിനഞ്ചിലേറെ. കൂട്ടി നോക്കിയാൽ വന്നേട്ടങ്ങൾ പലതും വാരി കൂട്ടിയത് പോരെ. മാസം മാസം ഇങ്ങെത്തും ഡ്രാഫ്റ്റുകൾ പാടം പറമ്പായി മാറി. മായജാലം പോൽ വസ്തുവകകളുടെ എണ്ണം മേൽക്കുമേൽ കേറി. ആധുനിക മാതൃകയിലൊരു ഭവനം പൂർത്തിയാക്കി പല ലക്ഷ്യങ്ങൾ മുടക്കി മാനം മുട്ട മണി സൗധം. വീട്ടിലെത്തിയ ഒരാഴ്ചക്കുള്ളിൽ നിറവേറും വലിയൊരഭിലാഷം. നാട്ടുകാർ കണ്ടു ഞെട്ടണം അതിൻ്റെ കുടിയിരിക്കലാഘോഷം. വീട്ടിലെത്തിയ ഒരാഴ്ചക്കുള്ളിൽ നിറവേറും വലിയൊരഭിലാഷം. നാട്ടുകാർ കണ്ടു ഞെട്ടണം അതിൻ്റെ കുടിയിരിക്കലാഘോഷം. സ്വർഗീയ ഭാവനയിൽ മനം മുഴുകി മുങ്ങിക്കുളിക്കുമ്പോൾ
സ്വന്തം മക്കളുടെ മുഖങ്ങൾ മുന്നിൽ വന്നു കളിക്കുമ്പോൾ കൽപ്പന തൻ കനകെ പക്ഷികളായിരം ചിറകിൽ പറക്കുമ്പോൾ കനവുകളുടെ കള്ളിൻ ലഹരിയിൽ തന്നെ തന്നെ മറക്കുമ്പോൾ ആർത്തീരമ്പും മാവാഹനം മാമലനാട്ടിൽ എത്തുമ്പോൾ ആകാശ വിമാനം കേരള മണ്ണിൻ്റെ മുഖം മുത്തുമ്പോൾ ആഹ്ലാദ പൂത്തിരി ആയിരം വർണ്ണം വിടർത്തി കത്തുന്നേ ആനന്ദത്തോടെ സ്വന്തം നാട്ടിൽ കാല് കുത്തുന്നേ ആകാശം വഴി ഓടിക്കിതച്ച് ഭൂമിയിലേക്ക് ഇതവന്നുപതിച്ച് കാറു വിളിച്ചതിൽ ചാടി കുതിച്ച് കയറിയിരിക്കുന്നേ വീടിന് യാത്ര തിരിക്കുന്നേ കൽബ് കോരിത്തരിക്കുന്നേ കരയിലെ തെന്നൽ പൂമ്പൊടി പാകി കായൽ കാറ്റതു പനി നീർ തൂകി കരയിലെ തെന്നൽ പൂമ്പൊടി പാകി കായൽ കാറ്റതു പനി നീർ തൂകി കാഴ്ചകൾ കണ്ണിന്നൊരു വിരുന്നേകി സ്വാഗതം ചെയ്യുന്നേ സന്ധ്യ പൊൻവല നെയ്യുന്നേ കരളിൽ തേന്മഴ പെയ്യുന്നേ തലപ്പുകൾ തെയ്യം കളിച്ച് തേന്മാവുകളും കളിച്ച് പുളച്ച് തെങ്ങിൻ തലപ്പുകൾ തെയ്യം കളിച്ച് തേന്മാവുകളും കളിച്ച് പുളച്ച് തെച്ചി പൂങ്കുലമാടി വിളിച്ച് സ്വീകരിക്കുന്നേ പ്രകൃതി പുഞ്ചിരിക്കുന്നേ പുഴകൾ പൊട്ടിച്ചിരിക്കുന്നേ ളിരുപുറം ഓടിയൊഴിഞ്ഞ് നാടുകൾ കണ്ടിരു കണ്ണുകുഴഞ്ഞ് വീടുകളിരുപുറം ഓടിയൊഴിഞ്ഞ് നാടുകൾ കണ്ടിരു കണ്ണുകുഴഞ്ഞ് റോഡുകൾ തിരിഞ്ഞങ്ങെത്തിക്കഴിഞ്ഞേ വീട് അടുക്കുന്നേ കാറ് ഗേറ്റ് കടക്കുന്നേ പടവുകൾ കയറി നടക്കുന്നേ കൽപ്പനകൾ തോറ്റോടും വിധം കണ്ണുകളഞ്ചി പോകും വിധം കൺമുന്നിൽ ഒരു ഇരുനില മാളിക എത്ര മനോഹരമണി സൗധം പൂമുഖവാതിലിൽ മുട്ടുമ്പോൾ പുളകം പൽബിൽ തികെട്ടുമ്പോൾ പുരുഷാരം പുറത്തങ്ങിങ്ങായി കലപില ശബ്ദം കൂട്ടുമ്പോൾ
വാതിൽ തുറന്നൊരാ നിമിഷം, വാക്കുകളില്ലാത്തൊരാ നിമിഷം. വാതിൽ തുറന്നൊരാ നിമിഷം, വാക്കുകളില്ലാത്തൊരാ നിമിഷം. വാസ്തവത്തിൽ വാർന്നൊലിച്ചു പോയി കൽബിൽ കരുതിയ സന്തോഷം. വാസ്തവത്തിൽ വാർന്നൊലിച്ചു പോയി കൽബിൽ കരുതിയ സന്തോഷം. വീട്ടിലെ വ്യക്തികളെല്ലാരും വീട്ടിൽ വന്ന അയൽക്കാരും, കാട്ടിക്കൂട്ടുന്നു വെപ്രാളം, നാവനക്കുന്നില്ല ആരാരും. തുറിച്ചു നോക്കുന്നെല്ലാവരും, തരിച്ചു നിൽക്കുന്നെല്ലാവരും. മരിച്ചു പോയോ വീട്ടിൽ തൻ്റെ ബന്ധുജനങ്ങൾ വല്ലവരും. മരിച്ചു പോയോ വീട്ടിൽ തൻ്റെ ബന്ധുജനങ്ങൾ വല്ലവരും. തിക്കി തിക്കി ചോദിച്ചപ്പോൾ, തിക്കി തിക്കി ചോദിച്ചപ്പോൾ, മുക്കിൽ വിളിച്ച് തന്നോട് വിക്കി വിക്കി തക്കം നോക്കി, ആരോ പറഞ്ഞു പിന്നീട് തിക്കി തിക്കി ചോദിച്ചപ്പോൾ, മുക്കിൽ വിളിച്ച് തന്നോട് വിക്കി വിക്കി തക്കം നോക്കി, ആരോ പറഞ്ഞു പിന്നീട്. എന്താണ് പറഞ്ഞത്? വീട്ടിൽ 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 നിന്നും പെട്ടെന്നൊരു നാൾ, വീട്ടിൽ നിന്നും പെട്ടെന്നൊരു നാൾ, കെട്ടിയോളെങ്ങോ പോയി. ഞെട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച കൽബത് കത്തി എരിഞ്ഞ്, പൊട്ടിപ്പുളച്ച് പൊട്ടിച്ചിരിച്ച സ്വപ്നങ്ങൾ വെന്തു കരിഞ്ഞ്, കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പിടയുന്നു മൂന്നു മക്കൾ. തട്ടിപ്പറിച്ച് പൊട്ടിച്ചെടുത്ത ഞെട്ടറ്റ് പോയ പൂക്കൾ, അടിമുടി ഇടിപൊടി തമരായി തീർന്നൊരു ഹൃദയം പൊടി പൊടിയായി. പണത്തിൻ കൊടുമുടി ഞൊടിയുടെ തകിടം മറിഞ്ഞു തകർന്നു തരിപ്പണമായി. കല്ലിൽ പടുത്ത മാളികയപ്പോൾ കിടുകിട നിന്ന് വിറച്ചു, കരളിൽ പടുത്ത മാളികയിൽ കോടി അമ്പുകൾ വന്നു തറച്ചു. കല്ലിൽ പടുത്ത മാളിക മുകളിൽ കറുത്ത സൂര്യൻ ഉദിച്ചു, കരളിൽ പടുത്ത മാളിക പാതാളത്തിൽ വീണു പതിച്ചു. അന്നോളം താൻ വെട്ടിപ്പിടിച്ച നൂറായിരം സാമ്രാജ്യം, അരനിമിഷം കൊണ്ടായി സർവവും നിറർത്ഥമാമൊരു പൂജ്യം. ജീവനിൽ ജീവനാമി ഭാര്യ മക്കൾക്കും വേണ്ടി, ജീവനിൽ ജീവനാമി ഭാര്യ മക്കൾക്കും വേണ്ടി, ജീവിത സൗഭാഗ്യം തേടി കടലും താണ്ടി.
ഭൂമിയിൽ നാൾ കഴിച്ച് മനുഷ്യന്റെ യൗവനം ആയുസാരോഗ്യമേവം മക്കൾക്കായി മരുഭൂവിൻ മണ്ണിലൊഴുക്കി സർവം പുതിയൊരു ജീവിത ലക്ഷ്യം മനസ്സിൽ കൊണ്ട് പുലരുവോളം ഭാര്യ മക്കളെ സ്വപ്നം കണ്ട് പുരുഷന്റെ പൂതികളൊക്കെ മനസ്സിൽ ഒതുക്കി പുന്നാര ഭാര്യാതൻ ഓർമ്മയെന്നും പുതുക്കി ുമുള്ള ഭയ അവളായിരുന്നു ഇന്നിതാ മരിക്കാതെ മരിച്ച് പോയിരിക്കുന്നു ഇരുലോകത്തേക്കുമുള്ള ഭയ അവളായിരുന്നു ഇന്നിതാ മരിക്കാതെ മരിച്ച് പോയിരിക്കുന്നു മക്കളെ മറന്നു എങ്ങോ പറന്നു പോയി തള്ളപ്പക്ഷി മനുഷ്യരക്തം ഊറ്റിക്കുടിക്കും ഭാര്യ എന്നൊരു യക്ഷി ഭാര്യ എന്നൊരു യക്ഷി മക്കളെ മറന്നു എങ്ങോ പറന്നു പോയി തള്ള പക്ഷി മനുഷ്യരക്തം ഊറ്റിക്കുടിക്കും ഭാര്യ എന്നൊരു യക്ഷി തീറ്റി പോറ്റിയ കണവന് വേണമെങ്കിൽ ജാരനു വേണ്ടി തഴയും എന്നാൽ പെറ്റ മക്കളെ തഴയാനായി ഒരമ്മക്കെങ്ങനെ കഴിയും ഭർത്താവായ പിതാവിൻ ദാരുണ കഥയുടെ ഗതിയിനി എന്ത് ഭാവിയും ഭൂതവും നഷ്ടപ്പെട്ട അയാൾക്കിപ്പോൾ മുഴുഭ്രാന്ത് ഉമ്മ യക്ഷിയും പാപഭ്രാന്തനും ഉമ്മ യക്ഷിയും പാപഭ്രാന്തനും ആയിത്തീരുന്നു ഒടുവിൽ എന്നാൽ ഒന്നുമറിയാത്ത മക്കളെ ഭാവി എന്താകും അവർക്കിടയിൽ ഉമ്മ യക്ഷിയായി ബാപ്പ ഭ്രാന്തനായി ഇരുവരും ഇരുവഴി പോയി ഇനി
ആർക്കറിയാം ഈ പാവം മക്കളുടെ നാളത്തെ ദാരുണ ഭാവി. ഇനി ആർക്കറിയാം ഈ പാവം മക്കളുടെ നാളത്തെ ദാരുണ ഭാവി. ഈ അബ്ബാസ്ക ഇപ്പോൾ എവിടെയുള്ളത്? അയാളെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. ഗൾഫിലും തിരിച്ചെത്തി നാലഞ്ച് ദിവസം നാട്ടിലൊക്കെ അലഞ്ഞു നടന്നിരുന്നു. രാവിലെ അടച്ചിട്ട തൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് കുറേ നേരം വീട്ടിലേക്ക് നോക്കിയെന്ന് അതിനുശേഷം എങ്ങോട്ടോ പോകുമെന്ന് അയൽവാസികൾ പറഞ്ഞു കേട്ടു. അത് ഈ നാലഞ്ച് ദിവസം. പിന്നീട് അയാൾ എങ്ങോട്ടാ പോയതെന്ന് ആർക്കും അറിയില്ല. പത്രത്തിലോ മറ്റോ ഒരു പരസ്യം കൊടുത്ത് അന്വേഷിച്ചിരുന്നെങ്കിൽ കണ്ടെത്താമായിരുന്നു. അതിലാർക്കാ ഇപ്പൊ താല്പര്യം? ആ, ഞങ്ങൾ സുഹൃത്തുക്കൾ പരമാവധി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സ്വന്തം ജ്യേഷ്ഠനും അനിയനും അവരുടെ സൊസൈറ്റി സ്റ്റാറ്റസ് നഷ്ടപ്പെടുമെന്ന പേടിയിലാണ് ഇപ്പോഴും. അതിൽ ജ്യേഷ്ഠനെ താങ്കൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച മൂന്ന് മക്കളെയുമായി ഇവിടെ വന്നിരുന്നു. ഓഹോ, അതാണ് അബ്ബാസ്കയുടെ ജ്യേഷ്ഠൻ അല്ലേ? ആ മക്കൾ ഇന്ന് അയാളുടെ വീട്ടിലാണ്. മഹാ കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെയാണ് അയാളും ഭാര്യയും ആ കുട്ടികളോട് പെരുമാറുന്നത്. അതുകൊണ്ട് അവരെ ഈ അനാഥാലയത്തിൽ ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഇത്രയും വിശദമായി ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. ഈ കഥ അന്ന് തന്നെ അയാൾ പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരു അഡ്മിഷൻ കൊടുക്കുമായിരുന്നു. ആ പോട്ടെ, നമുക്ക് നേരിട്ട് പോയി ആ കുട്ടികളെയും കൂട്ടി വരാം. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഈ കാര്യങ്ങൾ അന്ന് തന്നെ നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നു. ഈ കഥകളൊക്കെ എങ്ങനെ പുറത്തൊരാളോട് പറയുക? പുറത്ത് മുഴുവൻ പറഞ്ഞു നടക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കുട്ടികൾ അവിടെ നിർത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുമായിരുന്നു. എന്നാൽ ഈ വരവൊഴിവാക്കാമായിരുന്നു. ആ, ഇനി ഏതായാലും അത് പോട്ടെ. ആ കുട്ടികളെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എങ്ങോട്ട്? അനാഥശാലയിലേക്ക്. ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏ, അതെന്താ? കുട്ടികളെ കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ടുപോയെന്നോ? ആര്? ഞാനൊരു നമ്പറ് തരാം, അതിൽ വിളിച്ചാൽ വിവരം കിട്ടും. എങ്ങോട്ടാ കൊണ്ടുപോയത്? അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ കൂടെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ കുട്ടികളെ അയച്ചത്? അയാൾ ഗൾഫിൽ അബ്ബാസിൻ്റെ സുഹൃത്താന്ന് പറഞ്ഞപ്പം കൂടുതലൊന്നും ചിന്തിച്ചില്ല. മാത്രമല്ല, അയാൾക്ക് കുട്ടികളില്ലാത്ത സങ്കടവും പറഞ്ഞു. കുട്ടികളില്ലാത്ത സുഹൃത്ത്? മനസ്സിലായി. പക്ഷെ അവനെപ്പോഴാ നാട്ടിലെത്തിയത്? നിന്നെ ഈ സമയത്ത് നാട്ടിൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ വരുന്ന സമയത്ത് നിന്റെ വരവിനെ കുറിച്ച് നീ ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ. എനിക്ക് ലീവായിട്ടില്ല. പിന്നെ അബ്ബാസ്കയുടെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോൾ ഭയങ്കര മാനസിക സംഘർഷം. ഓരോ ദിവസവും കഴിയുന്തോറും കൂടിക്കൂടി വരുന്നു എന്നല്ലാതെ തീരെ കുറയുന്നില്ല. പിന്നെ ആലോചിക്കാൻ നിന്നില്ല, എമർജൻസി ലീവിനെ അപേക്ഷിച്ചു. നാട്ടിലെത്തി സ്ഥിതിക്ക് നിനക്ക് എന്നൊന്ന് വിളിക്കായിരുന്നു. അതിനെ എവിടെയാ ഇഷ്ടം നിന്റെ നമ്പർ? എന്നിട്ട് നിന്നെ നേരിൽ കണ്ട് അബ്ബാസ്കയുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നിന്റെ നാട്ടിൽ വന്നു. അപ്പോഴാ അറിഞ്ഞത് നീ എറണാകുളത്താണെന്ന്. അല്ല, ഇദ്ദേഹത്തെ പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേര് അബ്ദുറഹ്മാൻ, ബദറുൽഹുദ എത്തിക്കാനയുടെ മാനേജറാ. അല്ല മധു, നമ്മുടെ അബ്ബാസ്കയെ കുറിച്ച് വല്ല വിവരമുണ്ടോ? യാതൊരു വിവരവുമില്ല. ഏതോ നാട്ടിൽ അലയുന്നുണ്ടാവും. അയാളെ കണ്ടുപിടിക്കണ്ടേ നമുക്ക്? നീയും കൂടി ഒരു ഉള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് അന്വേഷിക്കാം. ഞാൻ ഒറ്റക്കായതുകൊണ്ട് എവിടെയാ തുടങ്ങേണ്ടത്, എന്താ ചെയ്യേണ്ടത് ഒരു പിടിയില്ലായിരുന്നു. ഇപ്പൊ ധൈര്യ. ആ, അതിനുമുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. എവിടെയാ നീ തട്ടിക്കൊണ്ടുപോയ കുട്ടികൾ? അവര് വീട്ടിലുണ്ട്. ഇപ്പൊ വളരെ ഹാപ്പിയാ. ഏതായാലും നിന്നെ ഞങ്ങൾ സമ്മതിച്ചു. അബ്ബാസ്കയുടെ സ്വന്തം ജ്യേഷ്ഠനും അനിയനും ഇല്ലാത്തൊരു ഹൃദയം നിനക്കുണ്ടായല്ലോ. കേട്ടോ സാഹിബേ, ഇയാളൊരു പ്രത്യേക ക്യാരക്ടറാ. എപ്പോഴെങ്കിലും കുറച്ച് മാത്രം സംസാരം, ഇടയ്ക്കിടയ്ക്ക് തമാശയൊക്കെ പറയും. പക്ഷേ അത് തമാശയാണോ കാര്യമാണോ എന്നറിയാൻ സമയം കുറെ കഴിയും. അതുപോലെ ദേഷ്യവും സ്നേഹവും
പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു വികാരം ഇയാൾക്കുണ്ടെന്ന് ബോധ്യപ്പെടുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്രയും കാലം ഗൾഫിൽ ഒരുമിച്ച് താമസിച്ചിട്ടും അബ്ബാസ് ക്യൂയുടെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഈ മനുഷ്യനാണ് അബ്ബാസ് ക്യൂയുടെ മൂന്ന് മക്കളുടെ രക്ഷിതാവാകുന്നത്. ഇനി പൊക്കല്ലേ മധു, ഞാൻ പറഞ്ഞില്ലേ അബ്ബാസ് ക്യൂയുടെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ നിന്നെ തേടി വന്ന കാര്യം? അപ്പോഴാണ് അറിഞ്ഞത് അയാളുടെ ജ്യേഷ്ഠൻ കുട്ടികളെ യത്തീംഖാനയിൽ ചേർക്കാൻ പോയതാണെന്ന്. അത് കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. വീട്ടിലേക്ക് മടങ്ങിയെത്തി ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു. കുട്ടികളെ ഏറ്റെടുക്കാൻ അവൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. പിറ്റേന്ന് ജ്യേഷ്ഠനെ കണ്ട് യത്തീംഖാനയിൽ നിന്ന് അവരെ വീട്ടിലേക്ക് കൂട്ടാനായിരുന്നു ഞാൻ അവിടെ ചെന്നത്. പക്ഷേ കുട്ടികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. വീട്ടിലെത്തി ബാക്കി കഥകളെല്ലാം കുട്ടികൾ പറഞ്ഞു കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ കണ്ണ് നിറഞ്ഞുപോയി മധു. അത്രക്ക് പ്രസിദ്ധമാണ് അബ്ബാസ്കിയുടെ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെയും സ്നേഹം. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ യത്തീംഖാനയുടെ മാനേജരാണ് ഞാൻ. ഇന്നലെയാണ് കുട്ടികളുടെ സ്ഥിതിഗതികൾ മനസ്സിലായത്. അതുകൊണ്ട് അവരെ യത്തീംഖാനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോയതായിരുന്നു ഞങ്ങൾ. ഏതായാലും ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. തീർച്ചയായും ഇനിയാണതിൻ്റെ ആവശ്യം. അവർക്ക് താമസിക്കാൻ ഇപ്പോൾ ഏറ്റവും നല്ലത് അനാഥശാലയാണ്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? അവരിപ്പോ എന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുകയാണ്. മധു, നിനക്ക് പറഞ്ഞു കൊടുത്തൂടായിരുന്നു ഇദ്ദേഹത്തോട്? ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ശരിയെന്ന് എനിക്കും ബോധ്യമായി. എന്ത് കാഴ്ചപ്പാട്? നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അവർ നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തോട് കഴിയുന്നുണ്ടെന്ന്? ആ സന്തോഷം നിലനിർത്താൻ എത്ര കാലം നിങ്ങൾക്ക് കഴിയും? വികാരങ്ങളിൽ നിന്നുണ്ടാകുന്ന വിപ്ലവബലങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാവാറില്ല. നാടകത്തിലും സിനിമയിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ ഏറ്റെടുക്കുന്നതോടുകൂടി നല്ലൊരു ക്ലൈമാക്സ് ആകുമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും അത് നടക്കില്ല. മറ്റുള്ളവരുടെ മക്കൾ നമ്മുടെ മക്കളാവില്ല ഇക്കാലത്ത്. പ്രത്യേകിച്ച് പെറ്റുവളർത്തിയ ഉമ്മ പോലും മക്കളെ വീഴ്ച പോയത് കണ്ടില്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ബന്ധുക്കൾ പുച്ഛത്തോടുകൂടിയാ കുട്ടികളെ നോക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങളുടെ കുടുംബക്കാരിൽ നിന്ന് ആക്ഷേപങ്ങളും ശകാരങ്ങളും നിങ്ങൾ കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു കുഞ്ഞു പറന്നാൽ നിങ്ങളുടെയും ഭാര്യയുടെ തന്നെയും സ്വഭാവം മാറില്ലെന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അതുകൊണ്ട് എന്തിനാണ് അസലം ഒരു പരീക്ഷണം? താങ്കൾ പറയുന്ന പോലെ ഒരു വികാരത്തിലൂടെ ഉണ്ടായ വിപ്ലവ പ്രകടനമല്ല ഞാൻ കാണിച്ചത്. നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണത്. ശരി, അങ്ങനെയല്ല ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ ഗൾഫിലേക്ക് തിരിച്ചു പോയാൽ പിന്നത്തെ അവസ്ഥ എന്തായിരിക്കും? നിരപരാധികളായ കുട്ടികളെ വെച്ചുള്ള പരീക്ഷണം നമുക്ക് ഒഴിവാക്കാം. അവർ യത്തീംഖാനയിൽ വളരട്ടെ, അവിടെ അവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അവരെ കാണുമ്പോൾ മുഖം ചുളിക്കുന്ന ആരും തന്നെ അങ്ങോട്ട് വരില്ല. മാത്രമല്ല അവർക്കവിടെ ധാരാളം കൂട്ടുകാരെയും കിട്ടും. അസ്ലം, മാനേജർ പറഞ്ഞതാണ് അതിൻ്റെ ശരി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് കുട്ടികളെ കാണാൻ തടസ്സമുണ്ടാവില്ല. മാത്രമല്ല ഇനി ഒന്നുകൂടി പറയാം, അബ്ബാസ്കയുടെ കുട്ടികളുടെ സ്പോൺസറാകാനും നിങ്ങൾക്കൊരു അവസരമുണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി, നിർബന്ധമില്ല. എന്തെങ്കിലും ഒരു തീരുമാനം പറയൂ. നിങ്ങൾ വീട്ടിൽ ചെന്ന് കുട്ടികളെ കൂട്ടിപ്പോയിക്കോളൂ. നിങ്ങളില്ലാതെ ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞോളാം. പക്ഷേ ആ കുട്ടികളോട് എന്താ പറയാ? അവരോടെന്തും പറയാം, ഒന്നും തിരിച്ചറിയാൻ മാത്രമുള്ള പ്രായമൊന്നും അവർക്കില്ലല്ലോ. എന്നാലും നീ കൂടെ ഉണ്ടാവുന്നതല്ലേ നല്ലത്. കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് അതിന് സാക്ഷിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നാളെ യത്തീംഖാനയിൽ വന്ന് അവരെ കണ്ടോളാം. അതല്ല അസ്ലം ഞാൻ പറഞ്ഞത്. മധു പ്ലീസ് പോകാം. ഞാൻ ഇരിക്കണല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആ ജമീല, ഇവർക്ക് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. അങ്ങനെ സംസാരിക്കേ, ഞാൻ പോവാ. ശരി, താങ്ക്സ്. ആ ശരി, ഓക്കേ.
കയറിയിരിക്കി. നമ്മൾ തമ്മിൽ മുമ്പ് പരിചയമില്ലാത്തതുകൊണ്ടാ അയാളെ കൂടെ കൂട്ടിയത്. ഞാൻ മധു. ഈ നാട്ടുകാരൻ തന്നെയാണെങ്കിലും ഈ ഭാഗത്തേക്കൊന്നും വലിയ ടച്ചില്ല. രണ്ടു മൂന്ന് പ്രാവശ്യം അബ്ബാസ് കേയുടെ വീട് വരെ ഒന്ന് പോയിട്ടുണ്ടെന്ന് മാത്രം. ആ ഇത് അസ്ലം. ഗൾഫിൽ ഞങ്ങൾ ഒരുമിച്ചാ. ജമീലാത്തയുടെ മാനുക്കയെ ഗൾഫിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. മധു പറഞ്ഞപ്പോഴാ ഇത് മാനുക്കയുടെ വീടാണെന്ന് മനസ്സിലായത്. മാനുക്ക വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നു? രണ്ടു മൂന്ന് മാസം കൂടെ കഴിയും. അബ്ബാസ് കേയുടെ കാര്യങ്ങളൊക്കെ മാനുക്ക് അറിഞ്ഞിട്ടുണ്ടോ? അതറിയാത്തവര് നീ ഗൾഫിൽ ആരാ ഉള്ളത്? ഇതറിഞ്ഞ ഉടൻ മാനുക്ക ഫോൺ ചെയ്ത് പൊട്ടിക്കരയായിരുന്നു. ഭയങ്കര സ്നേഹബന്ധമായിരുന്നു അബ്ബാസ് കേയും മാനുക്കയും തമ്മിൽ. ചില പ്രാവശ്യം രണ്ടാളും ഒന്നിച്ച നാട്ടിലേക്ക് വരിക. വന്നാലും മിക്ക ദിവസങ്ങളിലും രാത്രി 1 മണി 2 മണി വരെ ഒന്നുകിൽ അബ്ബാസ് കേയും മാനുക്കയും ഈ വീട്ടിൽ, അല്ലെങ്കിൽ രണ്ടാളും ആ വീട്ടിൽ. പെണ്ണുങ്ങളുടെ മാതിരിയാ, സംസാരിച്ചാൽ തീരുവില്ല. ആ എന്താ ചെയ്യുക, ഇപ്പൊ ആ വീട്ടിലേക്കൊന്നും നോക്കാൻ പോലും ആവൂല. ആ വിഷയം സംസാരിക്കാനാ ജമീലാത്ത ഞങ്ങൾ വന്നത്. അബ്ബാസ് കേയുടെ മക്കളെ യത്തീംഖാനയിലാക്കിയ വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നോ? എല്ലാ കാര്യവും അറിയാറുണ്ട്. ഇപ്പോ ആ കുട്ടികളുടെ ഗാർഡിയൻ ഞാനാണ്. ഇന്നലെ ആ കുട്ടികളെ കാണാൻ ഞാൻ യത്തീംഖാനയിൽ ചെന്നപ്പോഴാണ് നിങ്ങൾ ഇതുവരെ അറിയാത്തൊരു കാര്യം ഞാൻ അറിഞ്ഞത്. എന്ത് കാര്യം? അബ്ബാസ് കേയുടെ ഭാര്യ വന്ന് മക്കളെ കൂട്ടിക്കൊണ്ടുപോയത്രേ. അവര് മക്കളെയും കൊണ്ട് വല്ല കടുങ്കയും ചെയ്യുമോ എന്നായിരുന്നു എന്റെ പേടി. ഉടനെ തന്നെ മധുവിനെയും കൂട്ടി അവർ യത്തീംഖാനയിൽ കൊടുത്ത അഡ്രസ്സിൽ അന്വേഷിച്ചിറങ്ങി. അവസാനം വളരെ ദൂരത്തുള്ള അവരുടെ താമസസ്ഥലം കണ്ടുപിടിച്ചു. എന്നിട്ട് അവളെ കണ്ടോ? ഞങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നൊരവസ്ഥയിലല്ല അവരിപ്പോൾ. എന്നുവെച്ചാൽ കുട്ടികളെ മാത്രം കണ്ടു. ഇനി ജമീലാത്ത അവിടം വരെ ഒന്ന് പോകണമെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. ഞാനിപ്പോ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്ക് പോയാലേ അവരെ കാണാൻ പറ്റൂ, അതാണ് അവസ്ഥ. ഇത് അഡ്രസ്. ഇനി എല്ലാം ജമീലാത്തയുടെ കയ്യിലാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ? ഞാൻ ചായ എടുക്കാ. അത് പിന്നീട് ഒരിക്കലാവാ. ശരി. എന്നാ ശരി. മക്കളെ പോയിക്കോ, ഞാനിപ്പോ വരാം. എന്തൊക്കെയാ മോളെ നീ കാട്ടിക്കൂട്ടിയത്? ജമീലത്ത ഞാൻ. നീ എങ്ങനെ ഇവിടെ എത്തിയത്? എന്താ ഞാൻ പറയാ, തെറ്റു പറ്റിപ്പോയി. കുറച്ചു കാലം നന്മയും തിന്മയും തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോയി. എനിക്ക് നല്ലത് ഉപദേശിച്ചു തന്നവരൊക്കെ എന്റെ ശത്രുക്കളാണെന്ന് തോന്നിപ്പോയി. കരഞ്ഞു കരഞ്ഞു കണ്ണീര് വറ്റി. എല്ലാരും ശപിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ തളരാതെ പിടിച്ചു നിൽക്കുന്നത് എന്താണെന്നറിയോ? ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട്. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അതെ ജമീലത്ത, ആ മനുഷ്യൻ എനിക്ക് ഫോൺ ചെയ്യാറുണ്ടായിരുന്നു, വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരെ എന്നെ തൊടാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് എന്റെ ഒരു ഗുണമായി കാണണ്ട. ഒന്നുകിൽ ആരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം, അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ അബ്ബാസ് കേയോടുള്ള സ്നേഹം കാരണം. ആ മനുഷ്യനോട് സംസാരിക്കുന്നത് പോലും ശരിയല്ല എന്ന് എനിക്കറിയാമായിരുന്നിട്ട് പോലും
എവിടെയോ ഒരു ദൗർബല്യം എന്നെ പിടികൂടി. എന്റെ സ്നേഹം പണം നൽകിക്കൊണ്ട് ഞാൻ പ്രകടിപ്പിച്ചു. ഒളിച്ചോടാൻ അയാൾ പ്രേരിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് ഞാനും അതിനെ അനുകൂലിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, കുറച്ചു കാലം ഞാൻ സ്വബോധത്തോടെയല്ല ജീവിച്ചതെന്ന്. ആ ശപിക്കപ്പെട്ട ദിവസം അയാൾ പറഞ്ഞതനുസരിച്ച് നാട് വിടാൻ വേണ്ടി ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ആ സമയത്ത് എന്റെ പൊന്നു മക്കൾ ഉറക്കത്തിലായിരുന്നു. ഭാഗ്യത്തിന് എന്നെ പരിചയമുള്ള ആരും അവിടെയൊന്നും ഇല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അയാൾ വന്നിരുന്നെങ്കിൽ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. കുറെ സമയം കാത്തിരുന്നിട്ടും അയാൾ വന്നില്ല. പരിചയമുള്ള ആരെങ്കിലും കാണുമോ എന്ന പേടി എന്നെ വല്ലാതെ അസ്വസ്ഥയാക്കി. ബസ് സ്റ്റോപ്പിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും മാറി നിന്നാലോ എന്ന് ഞാൻ ചിന്തിച്ചു. അതിനിടയ്ക്ക് എപ്പോഴും അബ്ബാസ്കയുടെയും മക്കളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. ആത്മസംഘർഷത്തിന്റെ തുടക്കമായിരുന്നു അത്. അയാളുടെ കൂടെ പോണോ അതോ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോണോ എന്ന ചിന്തക്ക് ഉത്തരം കിട്ടാതെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരുന്നു. മഹാതെറ്റാണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സുറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവിചാരിതമായാണ് അവിടെ സ്ഥാപിച്ച ഒരു ബോർഡിലേക്ക് എന്റെ ശ്രദ്ധ പതിഞ്ഞത്. ആ ബോർഡ് എനിക്ക് വേണ്ടിയാണ് സ്ഥാപിച്ചതെന്ന് തോന്നിപ്പോയി. ആ വചനത്തിലെ ചോദ്യം എനിക്ക് വീട്ടിലേക്ക് മടങ്ങാനുള്ള ഉത്തരമായിരുന്നു. കുറ്റബോധവും പശ്ചാത്താപവും കൊണ്ട് ഞാൻ തളർന്നുപോയി. എന്റെ തിരിച്ചുപോക്കും അയാളുടെ വരവും ഒരുമിച്ചായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ തരിച്ചുപോയി. പെട്ടെന്ന് ഞാൻ അവിടെ നിന്നും മാറി. കാണരുതേ എന്ന് പടച്ചവനോട് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീരുമാനിച്ച ഒരാളെ ആപത്തുകളിൽ നിന്ന് പടച്ചവൻ രക്ഷിക്കുമെന്ന യാഥാർത്ഥ്യം ഒന്നുകൂടി ബോധ്യപ്പെടുന്നതായിരുന്നു എന്റെ അടുത്തേക്ക് വരാനൊരുങ്ങിയ അയാളുടെ വീഴ്ചയും മടങ്ങിപ്പോക്കും. ഞാൻ 1000 വട്ടം റബ്ബിനെ സ്തുതിച്ചു. സമയം കഴിഞ്ഞിട്ടും എന്നെ കാണാത്തതുകൊണ്ട് പകയോടെ അയാൾ മടങ്ങി. ആ നിമിഷം തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. മക്കൾ എന്നെ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്താനായി ഞാൻ ഓടി.
വീട്ടിനടുത്തെത്തിയ നിമിഷം ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അല്ലാന്ന്, രാവിലെ കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോ വന്ന് നോക്കിയതാ. അപ്പൊ എന്താ അവസ്ഥ? തള്ളനെ കാണാനില്ല. അവരെവിടെ പോയത്? അത് ചോദിക്കാനുണ്ടോ? ആ കോൺട്രാക്ടറെ കൂടെ പോയിട്ടുണ്ടാവും. എന്നെ കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായം പറിച്ചു കേട്ട് ഞാൻ തളർന്നു പോയി. എന്നാലും ഈ മക്കളെ ഇവിടെ തനിച്ചാക്കിയിട്ട് ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അനുരാഗം തലക്ക് പിടിച്ചാ പിന്നെ ഭർത്താവും മക്കളും ഉമ്മയും ബാപ്പിയും ഒന്നും ഉണ്ടാവൂല. ആ കോണ്ടാക്ടർ മഹാനാറിയ, എല്ലാ വേണ്ടാത്തുള്ളവനാ. അങ്ങനാണെങ്കിലേ ഓളെ കയ്യിലെ കാശ് തീർന്ന ഓ മുങ്ങും. അതിനെവിടെ കയ്യിലുള്ളത് തീരുന്നത്? സ്വത്ത് മുഴുവൻ ഓളുടെ പേരിലല്ലേ? അപ്പാസിന്റെ പേരിൽ ഈ പെര മാത്രമേ ഉള്ളൂ. എന്നാലേ അതെന്നെ ഇതിനൊക്കെ കാരണം. അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും വേഗം അവരെ കണ്ടുപിടിക്കാൻ നോക്കി. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല, ഉത്തരവാദപ്പെട്ട ആളുകൾ പറയട്ടെ. അതിനാരാ ഉത്തരവാദപ്പെട്ടവര്? അബ്ബാസ്ഖാന്റെ ജ്യേഷ്ഠൻ അഞ്ജനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരെടുക്കേണ്ട തീരുമാനം. എന്ത് തീരുമാനം അഞ്ഞെടുക്കേണ്ടത്? ഓളെ തിരിച്ചുണ്ടായിരുന്നു. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കൂല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ കുട്ടികളുടെ കാര്യം പിന്നെ ആര് നോക്കും? കുട്ടികളുടെ കാര്യം എത്തിങ്ങാനൊക്കെ നോക്കിക്കോളും, അത് നിങ്ങളാരും ബേജാറാവണ്ട. പിന്നെ നിങ്ങൾ എന്തിനാ അബ്ബാസ്ഖാന്റെ ജ്യേഷ്ഠൻ അഞ്ജന പറഞ്ഞു നടക്കുന്നത്? ഞങ്ങൾക്ക് ഇവരെ മാത്രം നോക്കി നടന്നാ പോരാ, നൂറുകൂട്ട പണി വേറെയുണ്ട്. ഓരോ നിമിഷവും ഞാൻ തകർന്നുകൊണ്ടേയിരുന്നു ജമീലത്ത. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അയാളുടെ കൂടെ കൂൾ ബാറിലും ഫർണിച്ചർ കടയിലും പാർക്കിലും സിനിമാ തിയേറ്ററിലും ഒക്കെ എന്നെ കണ്ടതായി ആരൊക്കെയോ മത്സരിച്ചു നുണ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു അതൊക്കെ. ഇന്ന് വരെ ഞാൻ അയാളുടെ കൂടെ പുറത്ത് എവിടെയും പോയിട്ടില്ല. കോൺട്രാക്ടറെ കൈകാര്യം ചെയ്തോണ്ട് ഓൾ ഉണ്ടാക്കി വെച്ച മാനക്കേട് മാറോ? കോൺട്രാക്ടറെ കൈകാര്യം ചെയ്യാൻ ധൈര്യം അല്ലെങ്കിൽ അത് പറയും, എന്നിട്ട് ഓളെ പേര് കുതിരകാറ. ഈയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യോ? ആ ചെയ്യൂ. എന്റെ പറയലാണ് ഇത് സംഭവിച്ചെങ്കിലേ അടിച്ചിട്ടോന്റെ പല്ല് ഞാൻ താഴ്ത്തിടും. എന്നാ പിന്നെ കുറച്ച് ആൾക്കാർ പോയി അവനെ കൂടെ പിടിച്ചുകൊണ്ടുവരി. അതിനെങ്ങട്ടീന്ന് വെച്ചാ പോണത്? ആളുകൾ പിരിഞ്ഞു പോകുന്നതും കാത്ത് ഞാൻ ഇരുന്നു. കാരണം എനിക്ക് വീട്ടിലേക്ക് കയറാൻ ഒരു പഴുതില്ലായിരുന്നു. അതിനിടയ്ക്കെപ്പോഴോ അയാൾ അവിടെ എത്തിയത് ഞാൻ അറിഞ്ഞില്ല. വീണ്ടും ഒരു കണ്ടുമുട്ടലിന്റെ വക്കിൽ നിന്ന് പടച്ചവൻ എന്നെ രക്ഷിച്ചു. ജനസംസാരം അയാൾക്കെതിരായതിനാലാകാം ഉടനെ അയാൾ സ്ഥലം വിട്ടു. ഇടയ്ക്കൊക്കെ എന്റെ കണ്ണുകൾ എന്റെ പൊന്നു മക്കളെ തേടിക്കൊണ്ടിരുന്നു. പ്രസന്ന കോലത്തിൽ വഷളായപ്പോ ഇവിടെ വന്ന ഒച്ചമ്പടിയും കൂടെ എല്ലാവർക്കും എന്തൊരു ഉത്സാഹം. ഇത്രയും കാലം ആ വഷളെ ഇവിടെ കേറി വന്നപ്പോ എവിടെയായിരുന്നു ഞാനൊക്കെക്കാരൊക്കെ? നിങ്ങളൊക്കെ മൂക്കിന് ചോട്ടിൽ കൂടെ അല്ലായിരുന്നു ഓന അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നത്? അബ്ബാസിന്റെ ഏട്ടനും അനിയനും ഇവിടെ അടുത്തന്നെയല്ലേ താമസിക്കുന്നത്? ഇങ്ങനെ ഒരു സംഗതി കേട്ടിട്ട് ഉത്തരവാദത്തോട് കൂടി ഒന്ന് വന്ന് ഗുണദോഷിച്ചോ? ഇല്ല, ആരെയും പേടിക്കാനില്ലാത്തോണ്ട് ഓള് തോന്നിയോട് നടന്ന്. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്ന് ആഘോഷിക്ക എല്ലാരും. നല്ലോണ്ടാണെങ്കില് ആണായിട്ടൊരു ഒറ്റ അയൽവാസി മതി, അടുത്ത വീട്ടിലൊരു അനിഷ്ടം സംഭവിക്കൂല. അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ ഇപ്പൊ അവിടെ നിന്ന് നായാട്ടം നടത്തുക. ഓ അത് ശരി, നിങ്ങളിപ്പോ നമ്മളെ നേരെ കുതിരേറി ഓളുടെ ഒപ്പം സൈഡ് നിൽക്കണേ നമ്മക്ക് മനസ്സിലായില്ല. ഞാനിപ്പൊ പറഞ്ഞെന്ന് അതാ എനക്ക് മനസ്സിലായത്. ആ വഷണെ എന്റെ പേരിനൊപ്പം കൂടെ അല്ലേ ഇങ്ങോട്ട് വന്നിരുന്നത്? എന്നിട്ട് ഇന്ന് വരെ ഈ അവനോട് പറഞ്ഞോ ചുറ്റോട്ട് തന്നെ കണ്ടുപോരുതെന്ന്? വേണ്ട, ഒന്നിന് മാത്രം ഒന്ന് രണ്ട് ആ മക്കളുണ്ടല്ലോ അണക്ക്. ഓൻ എന്താ ചെയ്തത്? പിന്നെ അബ്ബാസിന്റെ ഏട്ടനും അഞ്ചനും ഇതാ ഇവിടെ. ഓന് വരട്ടെ, ഓൻ എന്താ ചെയ്തതെന്ന്? അപ്പൊ ചെയ്യേണ്ടവരും ഇടപെടേണ്ടവരും അത് ചെയ്യാതെ ഒരേ രാത്രി നിന്ന് ഒളിഞ്ഞു നോക്കി രസിച്ചു. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്ന് കസറ. എന്തൊരു ധാർമ്മികരോഷം! അതുകൊണ്ട്
കുട്ടികളെ വിചാരിച്ചിട്ടെങ്കിലും വലിയ ഭർത്താവിനെ നിർത്തി എല്ലാരും ഒന്ന് പോകാൻ നോക്കി. മോനെ, കുട്ടികളെ ഈ കൊണ്ടോണോ അതോ ഞാൻ കൊണ്ടോണോ? ഞാൻ കൊണ്ടേക്കോളാ. എന്നാ കൂട്ടി ഇറങ്ങ്. അവസാനം എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് വാതിൽ പൂട്ടി മക്കളെയും കൊണ്ട് അവർ പോയി. അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ ഇനി എനിക്കെന്ത് സ്ഥാനം? മക്കൾ കൂടെ ഇല്ലാതെ എനിക്കെന്ത് ജീവിതം? അവസാനം ഞാൻ ഇവിടെ എത്തി. നീ വിഷമിക്കണ്ട മോളെ, ചെയ്യാൻ പാടില്ലാത്ത തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ കുറച്ചു കാലത്തേക്ക് ചില ചീത്ത വിചാരങ്ങൾ നിന്നെ കടന്നുകൂടി. അതിൽ നിന്ന് നീ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തു. മനുഷ്യ സഹജമായ ന്യൂനതകൾ എല്ലാവർക്കും ഉണ്ടാകും. അതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് തന്നെ വലിയ പുണ്യാണ്. നമുക്കേതായാലും ഇവിടുന്ന് പോവാ. നിന്റെ വീട്ടിലേക്ക്? എന്റെ ഇക്ക കൂടെ ഇല്ലാത്ത ആ വീട്ടിലേക്കോ? ഒരിക്കലും സാധ്യമല്ല. മാത്രമല്ല, എന്റെ നിരപരാധിത്വം ഇത്താത്തയ്ക്ക് മാത്രമേ അറിയൂ. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ പിഴച്ചവളാണ്. അപ്പാസ്കയുടെ കണ്ണിൽ പോലും. ആ കഥകൾ കേട്ട് എന്റെ മക്കൾ വളരരുതെന്ന് കരുതിയിട്ടാണ് അവരെ ഞാൻ എന്റെ കൂടെ താമസിപ്പിക്കുന്നത്. അതൊന്നും നീ പറയണ്ട. നിന്റെ നിരപരാധിത്വം ഞാൻ പറഞ്ഞോളാം നാട്ടുകാരോട്. മനസ്സിന്റെ സമനില തെറ്റി ഏതോ നാട്ടിൽ അലയുന്ന എന്റെ ഇക്കയോട് ഇത്താത്തയ്ക്ക് പറയാൻ കഴിയും എന്റെ നിരപരാധിത്വം. നിന്റെ ഇക്കയെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഒരുപക്ഷെ ആ വീട്ടിലുള്ള നിന്റെ സാന്നിധ്യം മാത്രം മതി അദ്ദേഹത്തിന്റെ അസുഖം മാറാൻ. ഈ മറുപടി എന്നല്ല, ഒരു മറുപടി എന്റെ മനസ്സിനെ തണുപ്പിക്കില്ല ജമീലത്ത. എന്നെങ്കിലും ഒരു ദിവസം എന്റെ കൈ പിടിച്ച് ഇക്ക വീട്ടുമുറ്റത്ത് വരാൻ വിധിയുണ്ടായാൽ വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഞാനും മക്കളും ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്നും ആ സ്വപ്നം തന്നെ കണ്ടുകൊണ്ട്. മോളെ, ഞാൻ പറയുന്നത്, മഹത്വമേറും വനിതാമണികൾക്ക് ഈ കഥ ബാധകമല്ല. നല്ല മാതാക്കളെയും ഭാര്യമാരെയും ഇവിടെ മറക്കുന്നില്ല. മഹത്വമേറും വനിതാമണികൾക്ക് ഈ കഥ ബാധകമല്ല. നല്ല മാതാക്കളെയും ഭാര്യമാരെയും ഇവിടെ മറക്കുന്നില്ല. ഖദീജ ഫാത്തിമ ബീവികളുടെ വർഗത്തിൽ പിറന്നവർ നിങ്ങൾ. ഞങ്ങളുടെ കഴുത്തും കത്തിയും നിങ്ങളുടെ കൈകളിലാണെന്നോർക്കണം നിങ്ങൾ. ഖദീജ ഫാത്തിമ ബീവികളുടെ വർഗത്തിൽ പിറന്നവർ നിങ്ങൾ. ഞങ്ങളുടെ കഴുത്തും കത്തിയും നിങ്ങളുടെ കൈകളിലാണെന്നോർക്കണം നിങ്ങൾ. നിങ്ങളതിൻ്റെ അവകാശികളാം ഉടമ. പുരുഷന്റെ വിലയും നിലയും അഭിമാനവും കാക്കേണ്ടത് നിങ്ങളുടെ കടമ. വീടും ധനവും നിങ്ങളതിൻ്റെ അവകാശികളാം ഉടമ. പുരുഷന്റെ വിലയും നിലയും അഭിമാനവും കാക്കേണ്ടത് നിങ്ങളുടെ കടമ. വിശുദ്ധിയും വിശ്വാസവും വിശുദ്ധിയും വിശ്വാസവും ദൈവഭയവും പെണ്ണിനു വേണം. നിങ്ങളുടെ വിദേശത്തുള്ളൊരു ഭർത്താവിനെ എപ്പോഴും ഓർമ്മയിൽ വേണം. വിശുദ്ധിയും വിശ്വാസവും ദൈവഭയവും പെണ്ണിനു വേണം. നിങ്ങളുടെ വിദേശത്തുള്ളൊരു ഭർത്താവിനെ എപ്പോഴും ഓർമ്മയിൽ വേണം. ചരിത്രമെതിലും പവിത്ര ചരിത്രത്തിൻ സുവർണ ചിത്രം. ചരിത്രം ഇതു മറ്റൊരു പതിവ്രതയുടെ സാക്ഷാൽ സംഭവ ചിത്രം.
ചരിത്രമെതിലും പവിത്ര ചരിത്രത്തിൻ സുവർണ ചിത്രം. ചരിത്രം ഇതു മറ്റൊരു പതിവൃതയുടെ സാക്ഷാൽ സംഭവ ചിത്രം. ചരിത്രം ഇതു മറ്റൊരു പതിവൃതയുടെ സാക്ഷാൽ സംഭവ ചിത്രം. ഇതു സാക്ഷാൽ സംഭവ ചിത്രം. ഇതു സാക്ഷാൽ സംഭവ ചിത്രം.